കർത്താവ് ഇങ്ങനെ ഒരവസരം കൂടെ നൽകി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. ബിബ്ലിയോളജി പഠിച്ച സമയത്ത് അത് ബൈബിളിനെ കുറിച്ചായതുകൊണ്ട് അത് നമുക്കൊക്കെ പ്രയോജനമുള്ള ഒരു വിഷയമാണ് എന്ന് മനസ്സിലാക്കാൻ കുറച്ചുകൂടി എളുപ്പമാണ്. എന്നാൽ വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം അല്ലെങ്കിൽ ഹെർമിനിയൂട്ടിക്സ് പഠിക്കുമ്പോൾ മനസ്സിൽ വരുന്ന ഒരു ചോദ്യം, ഇതൊക്കെ ഉപദേശിമാരും ബൈബിൾ ടീച്ചേഴ്സും പഠിച്ചാൽ പോരായോ? ഒരു കോമൺ വിശ്വാസി, ഞാൻ ഉപദേശിയല്ല, ബൈബിൾ ടീച്ചറല്ല, സഭയിൽ യാതൊരു റെസ്പോൺസിബിലിറ്റി ഉള്ള ഒരു പൊസിഷനില്ല, ഞാനിത് പഠിക്കേണ്ട ആവശ്യം എന്താ? അതൊരു നല്ല ചോദ്യമാണ്. വേദപുസ്തകത്തെക്കുറിച്ച് നമുക്കതിൻ്റെ ഏറ്റവും സിമ്പിൾ കേസ് എടുക്കാം. വേദപുസ്തകത്തെക്കുറിച്ച് അല്ലെങ്കിൽ വേദപുസ്തകത്തിലുള്ള കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ മക്കളോ കൊച്ചുമക്കളോ നിങ്ങളോട് ചോദ്യങ്ങൾ ചോദിക്കാൻ സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ വേദപുസ്തകം എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നറിയാതെ ആ ചോദ്യങ്ങൾക്ക് വ്യക്തമായതും കൃത്യമായ മറുപടി പറയാൻ സാധിക്കത്തില്ല. അങ്ങനെ വേണ്ട ഹോംവർക്ക് ചെയ്യാത്തതിൻ്റെ കാരണം കൊണ്ട് നമ്മൾ എന്തെല്ലാം വേദപുസ്തക വ്യാഖ്യാനത്തിലെ എന്തെല്ലാം കൃത്രിമങ്ങളാണ് കാണിച്ചു വച്ചിരിക്കുന്നതെന്നുള്ളത് അത് നമ്മളൊന്ന് മനസ്സിലാക്കേണ്ടതാണ്. മോശ കർത്താവിനോട് പറഞ്ഞു, നിന്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മാറ്റണം എന്ന്. പെന്തിക്കോസ്തുകാർ സാധാരണ ഉപയോഗിക്കുന്ന ഒരു എക്സാമ്പിളാണ് അല്ലെങ്കിൽ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്. ജീവപുസ്തകത്തിൽ നിന്ന് പേര് മാറ്റാൻ മോശ പറഞ്ഞു, കർത്താവ് പറഞ്ഞു ഞാൻ എനിക്കിഷ്ടമുള്ള എൻ്റെ പേര് മാറ്റുമെന്ന്. അപ്പം ജീവപുസ്തകത്തിൽ നിന്ന് പേര് മാറ്റാനുള്ള സാധ്യതയില്ലേ? നാളെ നമ്മുടെ മക്കൾ ഇതേ ചോദ്യം നമ്മളോട് ചോദിച്ചെന്നിരിക്കും, കാരണം അവരുടെ കൂടെ പഠിക്കുന്ന ഒരാൾ പെന്തിക്കോസ്തുകാരനായിരിക്കും അല്ലെ, പെന്തിക്കോസ്തുകാരിയായിരിക്കും. ഈ ഒരു ചോദ്യത്തെക്കുറിച്ച് എന്തെല്ലാം അഭ്യാസങ്ങളാണ് ഞാൻ കേട്ടിട്ടുള്ളത്, എത്രയോ പ്രാവശ്യം ഞാൻ നാണം കെടേണ്ടി വന്നിട്ടുണ്ട്, കാരണം വാ വിളിച്ച് മറുപടി പറയാൻ സാധിക്കത്തില്ല. ചില വർഷങ്ങൾക്ക് മുൻപൊരു സഭയിൽ ഒരു ഉപദേശി അങ്ങോട്ട് എഴുന്നേറ്റ് നിന്ന് അത് മൂലഭാഷയിൽ അതിൻ്റെ അർത്ഥം ഇന്നതാണ്, അത് ജീവപുസ്തകം എന്ന് മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും അത് ജീവപുസ്തകം നല്ല മൂലഭാഷയിൽ ജീവിച്ചിരിക്കുന്നവരുടെ പുസ്തകം എന്നാണ്. അപ്പോൾ മോശ കർത്താവിനോട് പറഞ്ഞത് എന്നെ അങ്ങ് മാറ്റിക്കളയണമെന്നാണ്. എന്നിട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞു, ആ മൂലഭാഷ അറിയാവുന്ന ഒരാൾ ഇന്ന് നമ്മുടെ ഇടയ്ക്കുണ്ട്, ഡോക്ടർ ജോൺസൺ സി ഫിലിപ്പിനോട് ചോദിച്ചാൽ മതി അത് കൺഫേം ചെയ്യുമെന്ന്. അവിടെ രണ്ട് മൂന്ന് പ്രശ്നങ്ങളാണ് ഉള്ളത്. ഒന്ന്, മൂലഭാഷയിൽ ഈ ഉപദേശി പറഞ്ഞ രീതിയിലുള്ള കാര്യങ്ങളൊന്നും ഇല്ല, അതുകൊണ്ട് എഴുന്നേറ്റ് അങ്ങനെ ഒന്നും ഇല്ലെന്ന് ഞാൻ പറഞ്ഞാൽ ഉപദേശിക്ക് അത് ഉപദേശി അപമാനിക്കുകയാണ്. ഇന്ന് മറുപടി പറയാൻ വിഷമമാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾ ഓർക്കും ഈ മനുഷ്യന് ഒന്നും അറിയത്തില്ലെന്ന്. അത് സത്യമാണെന്ന് പറഞ്ഞാൽ ഞാൻ നുണ പറയുവാണ്. അത് മലയാളത്തിൽ പറയുമല്ലോ, സത്യം പറഞ്ഞാൽ അമ്മയ്ക്ക് തല്ലുകൊള്ളും, നുണ പറഞ്ഞാൽ അപ്പൻ പട്ടിയുടെ ഇറച്ചി തിന്നും. ആ ഒരു കണ്ടീഷൻ ഉപദേശിമാർക്ക് ചിലപ്പം വരാറുണ്ട്, ബിക്കോസ് മറ്റുള്ളവർ അവരുടെ വർക്ക് ചെയ്യുന്നില്ല. അവിടെ ജീവപുസ്തകമെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല, അത് വേദപുസ്തകം തുറന്നൊന്ന് വായിച്ചാൽ മതി, നിൻ്റെ പുസ്തകത്തിൽ നിന്ന് എൻ്റെ പേര് മായ്ക്കണം എന്ന്. കർത്താവിൻ്റെ പക്കൽ പല രീതിയിൽ വിവിധമായ ബുക്സ് ഉണ്ടെന്ന് ദൈവവചനം വളരെ വ്യക്തമായിട്ട് പറയുന്നു. അതിൽ നിന്ന് ചില ബുക്സിൻ്റെ പേരിവിടെ ബിബ്ലിയോളജി പഠിച്ച സമയത്ത് നാം ഞാൻ ഓർപ്പിക്കുകയും ചെയ്തു. അത് ഞാൻ ഒരു സാമ്പിൾ പറഞ്ഞതേ ഉള്ളൂ, അതല്ലാതെ ബുക്സും കർത്താവിൻ്റെ പക്കലുണ്ടെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നു. അതിൽ ഏത് പുസ്തകത്തെക്കുറിച്ച് ഇവിടെ പറഞ്ഞതെന്നുള്ളത് അവിടെ വ്യക്തമാക്കുന്നില്ല, നിൻ്റെ പുസ്തകം എന്നേ പറഞ്ഞുള്ളൂ. അതുകൊണ്ട് ഇത് ജീവപുസ്തകമാണെന്ന് ആർഗ്യൂ ചെയ്ത് ഒരു പെന്തിക്കോസ്തുകാരനോ രക്ഷ നഷ്ടപ്പെടുമെന്ന് പറയുന്ന ഒരാൾ നമ്മളെ അപ്രോച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഏത് പുസ്തകമാണെന്നുള്ളത് അവർ സ്ഥാപിക്കാൻ പറയണം. അത് ഏത് പുസ്തകമാണെന്ന് അവർ സ്ഥാപിക്കാതെ അവർ അവരുടെ ആർഗ്യുമെൻ്റ് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ അതിന് മറുപടി പറയാൻ നാം ബാധ്യസ്ഥരല്ല, കാരണം അവരുടെ മുൻ സങ്കല്പം ഇത് ജീവപുസ്തകമാണെന്ന് ആ മുൻ സങ്കല്പം അവരാദ്യമേ സ്ഥാപിക്കണം. ഇതറിഞ്ഞിരുന്നെങ്കിൽ മാത്രമേ നമുക്ക് നമ്മുടെ മക്കളോടും മറുപടി പറയാൻ സാധിക്കത്തുള്ളൂ. അതുകൊണ്ട് ഇനിയും ലോകത്തിൽ അധികം വർഷങ്ങളൊന്നുമില്ല, ഒന്നോ രണ്ടോ ദിവസം കഴിഞ്ഞ് നാട് നീങ്ങാനുള്ളതാണെന്നും നിങ്ങൾ ചിന്തിക്കുവാണെങ്കിൽ ബിബ്ലിയോളജി പഠിച്ചില്ലെങ്കിൽ സാരമില്ല, കുറച്ചുകൂടെ പ്രാർത്ഥനയിൽ സമയം ചിലവഴിക്കുന്നതായിരിക്കും നല്ലത്. എന്നാൽ ഇനിയും 10, 20, 30 വർഷമുണ്ട്, മക്കളോട് സംസാരിക്കേണ്ടി വരും, കൊച്ചുമക്കളോട് സംസാരിക്കേണ്ടി വരും, പ്ലസ് സഭയിൽ വിവിധ ശുശ്രൂഷകളിൽ
നാം ഏർപ്പെടുമ്പോൾ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ പുരുഷന്മാർ മാത്രമല്ല, സ്ത്രീകളും പല രീതിയിലുള്ള സ്ത്രീകളുടെ ശുശ്രൂഷയിൽ ഇടപെടുമ്പോൾ ഏർപ്പെടുമ്പോൾ, അതുപോലെ ക്യാമ്പ്സ് ആൻഡ് കോൺഫറൻസസിൽ പോകുമ്പോൾ നിങ്ങളെക്കാൾ ഇളയ കുട്ടികൾ, നിങ്ങളെക്കാൾ ഇളയ വിശ്വാസികൾ നിങ്ങളോട് ചോദിക്കുമ്പോൾ അതിന് മറുപടി പറയണമെങ്കിൽ വേദോസ്ഥ വ്യാഖ്യാനം പഠിച്ചിരിക്കേണ്ടത് ആവശ്യമാണ്. അപ്പം നിങ്ങൾ പറഞ്ഞിരിക്കും, ഈ ജോൺസൺ ബ്രദറെ ഇങ്ങനെ വലിയ ലൈബ്രറി ഒക്കെ ഉണ്ടെങ്കിലേ വേദോസ്തവം വ്യാഖ്യാനിക്കാൻ സാധിക്കത്തുള്ളൂ എങ്കിൽ അത് ദാറ്റ് ഈസ് നോട്ട് പോസിബിൾ ഫോർ മീ. അത് ഒരു തെറ്റിദ്ധാരണയാണ്. വലിയ ലൈബ്രറി വേണമെന്ന് ഒരു പ്രാവശ്യം പോലും ഞാൻ പറഞ്ഞിട്ടില്ല. വേദപുസ്തക വ്യാഖ്യാനം ശരിയായിട്ട് ചെയ്യണമെങ്കിൽ ഒരു വേദപുസ്തകം, ഒരു നോട്ട്ബുക്ക്, ഒരു പെൻസിൽ അല്ലാതെ വേറെ ഒന്നും വേണ്ട. പെൻസിലിന് പകരം പേന ഉപയോഗിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. അതല്ലാതെ ഒന്നും വേണ്ട. വേദപുസ്തകം ശരിയായിട്ട് വായിക്കുക. വായിച്ചു കഴിഞ്ഞ് ദൈവം തരുന്ന വെളിപ്പാട്, നിങ്ങൾ വെളിച്ചം നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യുക. അങ്ങനെ സിസ്റ്റമാറ്റിക് അല്ലെങ്കിൽ ക്രമീകൃതമായിട്ട് ദൈവവചനം വായിക്കുന്ന ഒരു ഹാബിറ്റ് ആർക്കുണ്ട്, ആ വ്യക്തിയോടാരെങ്കിലും എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ ആ വ്യക്തി അവിടെ നിന്ന് മൂലഭാഷയിൽ അങ്ങനുണ്ട് ഇതിങ്ങനാന്ന് പറയുന്നതിന് ചുമ്മാ അത് ആർട്ടിഫിഷ്യലായിട്ട് മറ്റുള്ളവരെ കളിപ്പിക്കുന്നതിന് പകരം തിരിച്ച് ദൈവവചനം ഓപ്പൺ ചെയ്ത് നോക്കും. കാരണം റെഗുലറായിട്ട് ഓപ്പൺ ചെയ്ത് വായിക്കുകയും നോട്ട് എഴുതുന്ന ആളിന് ഏത് വിഷയം ആര് ചോദിച്ചു കഴിഞ്ഞാലും തിരിച്ചുപോയി വേദപുസ്തകം ഓപ്പൺ ചെയ്യുന്ന ഒരു സ്വഭാവം ഉണ്ടാകും. അതുകൊണ്ട് വേദപുസ്തക വ്യാഖ്യാന ശാസ്ത്രം നമ്മളെ എല്ലാവരെയും ബാധിക്കുന്ന ഒരു കാര്യം, നമുക്കെല്ലാം ആവശ്യമുണ്ട്. ലൈബ്രറി ചിലർക്ക് ആ വിഷയത്തിൽ വലിയ സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള വർക്കുണ്ട്, അത് അവർക്ക് ലൈബ്രറി നല്ലതാണ്. ഞാൻ ഓർപ്പിക്കട്ടെ, സാധാരണ ഒരു ഹോസ്പിറ്റലിൽ ഒരു രോഗി ചെല്ലുമ്പോൾ ഒരു ആവറേജ് രോഗിയുടെ 80% രോഗങ്ങൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടി MBBS ഉള്ളൊരു ഡോക്ടറിൻ്റെ ആവശ്യമേ ഉള്ളൂ. MD ആവശ്യമില്ല, MS ആവശ്യമില്ല, സൂപ്പർ സ്പെഷ്യലൈസേഷൻ ഒരു കണ്ടീഷനിലും ആവശ്യമില്ല. അതുപോലെ തന്നെ വേദോത്സവ വ്യാഖ്യാനത്തിൻ്റെ കാര്യം പറയുമ്പോൾ ദൈവവചനം ശരിയായിട്ട് വായിക്കുന്ന ഒരു വിശ്വാസിയായിരിക്കണം. ദൈവം കൊടുക്കുന്ന, നിങ്ങൾക്ക് നൽകുന്ന ആ പ്രകാശനം നോട്ട് ഡൗൺ ചെയ്യുന്ന ഒരു വ്യക്തിയായിരിക്കും. ഇത്രയും ഡിസിപ്ലിൻ നിങ്ങളുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ദൈവവചനം വ്യാഖ്യാനിക്കാൻ സാധിക്കും. ഈ 80% എന്ന് ഞാൻ പറഞ്ഞതുപോലെ, ആക്ച്വലി വേദപുസ്തകം വളരെ ക്രമീകൃതമായിട്ട് വായിക്കുന്ന വിശ്വാസിയാണെങ്കിൽ വേദപുസ്തകത്തിൽ നിന്ന് മറ്റുള്ളവർ ചോദിക്കുന്നത്, നമ്മുടെ മനസ്സിൽ സംശയം വരുന്ന 90% ചോദ്യങ്ങൾക്ക് നമുക്ക് തന്നെ മറുപടി കണ്ടുപിടിക്കാൻ സാധിക്കും. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, കത്തോലിക്കർ പലപ്പോഴും പറയുന്നത് കർത്താവായ യേശു ക്രിസ്തു യോഹന്നാൻ്റെ സുവിശേഷത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞു, എൻ്റെ മാംസം ഭക്ഷിക്കണമെന്നും എൻ്റെ രക്തം പാനം ചെയ്യണമെന്ന്. അതിൻ്റെ വെളിച്ചത്തിൽ അവരുടെ ആ തിരുവോസ്തിയും അതുപോലെ വീഞ്ഞ് പ്രീസ്റ്റ് അതിനെ ബ്ലെസ് ചെയ്യുമ്പോൾ അത് യേശുക്രിസ്തുവിൻ്റെ മാംസമായിട്ട് രക്തമായിട്ടും രൂപാന്തരപ്പെടുന്നെന്ന് പഠിപ്പിക്കുന്നു, രൂപാന്തരവാദം. അത് പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് നമുക്കതിന് 100 excuses ഉള്ള, ഈ എക്സ്ക്യൂസിൻ്റെ ഒന്നും ആവശ്യമില്ല. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ ആ ഭാഗം കംപ്ലീറ്റ് ഒന്ന് വായിച്ചു കഴിഞ്ഞാൽ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൽപ്പനകളെ പൂർണ്ണമായിട്ട് പാലിക്കുന്നതിനെക്കുറിച്ചാണ് കർത്താവ് അവിടെ പറഞ്ഞ അതിന് ഒരാലങ്കാരിക പ്രയോഗമായിരുന്നു, എൻ്റെ മാംസം ഭക്ഷിക്കുക, എൻ്റെ രക്തം പാനീയം ചെയ്യുക. ദൈവവചനം ഓപ്പൺ ചെയ്യുക, വായിക്കുക, അതിൽ നിന്ന് കിട്ടുന്ന പ്രകാശനം അത് നോട്ട് ഡൗൺ ചെയ്യുക. ഇത്ര ഡിസിപ്ലിൻ ഉണ്ടെങ്കിൽ ദൈവവചനം നമുക്ക് ക്രമീകൃതമായിട്ട് പഠിക്കാൻ സാധിക്കും. 90% ചോദ്യങ്ങൾക്ക് മറുപടി കിട്ടും, ബാക്കി 10% പിന്നെ അത് സോൾവ് ചെയ്യാൻ വലിയ പ്രോബ്ലം ഒന്നുമില്ല. ഇപ്പം ജനറൽ പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ ഒരു MBBS ഡോക്ടറിൻ്റെ അടുത്ത് പോകാറുണ്ട്. എന്നാൽ ബാക്ക് പെയിൻ്റെ വേദന ഉണ്ടെങ്കിൽ നാച്ചുറലി സ്പൈനിൻ്റെ സ്പെഷ്യലിസ്റ്റിൻ്റെ അടുത്ത് പോകും. അതുപോലെ ആ 10% ഡൗട്ട്സ് വരുമ്പോൾ അത് ആ വിഷയം പഠിച്ചിട്ടുള്ള ആരോടെങ്കിലും ഒന്ന് ചോദിച്ചേച്ചാൽ മതി. അങ്ങനെ മറുപടി പറയാൻ വേണ്ടി ട്രെയിൻഡ് ആയിട്ടുള്ള ആളുകൾക്കാണ് അടുത്ത ടൂൾസ് വേണ്ടത്, സച്ച് ആസ് ബൈബിൾ ഡിക്ഷണറിയും മറ്റ് കാര്യങ്ങൾ. സോ ഇതിന് മുൻപ് ഞാൻ ഓർപ്പിച്ചതുപോലെ, ലെറ്റ് അസ് ഓൾ ബിക്കം ബൈബിൾ സ്റ്റുഡൻസ്. നമ്മുടെ വേദപുസ്തകം, നോട്ട്ബുക്ക് ആൻഡ് പേന, അത് റെഗുലറായിട്ട് ഉപയോഗിക്കുന്ന ഒരു ഹാബിറ്റ്. അങ്ങനെ ഒരു ഹാബിറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ചില വർഷങ്ങൾ കഴിയുമ്പോൾ ഒരു നിങ്ങൾ തന്നെ നിങ്ങളുടെ ജീവിതത്തിൽ വലിയൊരു ചേഞ്ച് നോട്ട് ചെയ്യും. ചില വർഷങ്ങൾ അങ്ങനെ ക്രമീകൃതമായിട്ട് നമ്മൾ ദൈവവചനം വായിക്കുകയും ദൈവം തരുന്ന ആ
ഇല്യൂമിനേഷൻ നോട്ട് ഡൗൺ ചെയ്യുകയും ചെയ്തു കഴിഞ്ഞാൽ ഒരു ഏകദേശം ഒരു 10 വർഷം, ഓരോരുത്തരുടെ ലൈഫിൽ ഓരോ രീതിയിലാണ്, ഒരു 10 വർഷം കഴിയുമ്പോഴത്തേക്ക് വേദ പുസ്തകത്തിൽ ആര് ഏത് ഭാഗം ഓപ്പൺ ചെയ്ത് വായിച്ചു കഴിഞ്ഞാൽ ആരുടെ ആവശ്യമല്ലേ, ഗൈഡൻസ് ഇല്ലാതെ തന്നെ ദൈവാത്മാവ് നമുക്ക് അതിൽ നിന്ന് ഇല്യൂമിനേഷൻ തരുന്നതായിട്ട് നമുക്ക് തന്നെ മനസ്സിലാകും. അത് നോട്ട് ഡൗൺ ചെയ്താൽ തന്നെ അത് വലിയൊരു ബൈബിൾ സ്റ്റഡി ആയി മാറും എന്നുള്ള കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. ചിലർ രക്ഷിക്കപ്പെട്ട് 5 വർഷം കഴിഞ്ഞ് ഇത് റിപ്പോർട്ട് ചെയ്യാറുണ്ട്, ചിലർ രക്ഷിക്കപ്പെട്ട് 10 വർഷം കഴിഞ്ഞാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. എനിക്ക് രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ് എനിക്ക് തോന്നുന്നത് ഏകദേശം 20-25 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. 20 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അത് കഴിഞ്ഞാണ് അങ്ങനെ ഒരു ഒരു ആത്മീയ ജീവിതത്തിൽ അങ്ങനെ ഒരു അവസ്ഥയിലെത്തിയത്. അങ്ങനെ ഒരുള്ള അവസ്ഥയിൽ നിങ്ങൾ എത്തിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ ബൈബിൾ സ്റ്റഡി പര്യാപ്തമല്ല എന്ന്, നിങ്ങളുടെ ഡിവോഷൻ പര്യാപ്തമല്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. മലയാളികളുടെ കാര്യത്തിൽ അതൊരു നല്ല ഉദാഹരണം കൊണ്ട് ക്ലിയർ ആക്കാൻ സാധിക്കും. വടക്കേ ഇന്ത്യയിൽ നിന്ന് വന്ന എനിക്ക് ജീവിതം മുഴുവൻ ഒരു വെജിറ്റേറിയനായിട്ട് ജീവിച്ച ആൾ കേരളത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ മീൻ തിന്നുന്നത് വലിയ പ്രശ്നമായിട്ട് മാറി. എപ്പോൾ തിന്നു കഴിഞ്ഞാലും തൊണ്ടയ്ക്ക് മുള്ളു പോകും. എന്നാൽ കേരളത്തിൽ ജനിച്ചു വളർന്ന ആളുകൾ അത് അവർ ചിലരൊക്കെ ആണെങ്കിൽ വറുത്ത മീനാണെന്ന് മുള്ളൂടെ കടിച്ച് തിന്നാറുണ്ട്. വൈ? വാട്ട് ഈസ് ദ ഡിഫറൻസ് ബിറ്റ്വീൻ മീ ആൻഡ് ദെം? പ്രാക്ടീസ്. അതുപോലെ തന്നെ ദൈവവചനം വായിക്കുമ്പോൾ വായിക്കുന്ന ഓരോ ഭാഗത്തിൽ നിന്ന് നമുക്ക് ഇല്യൂമിനേഷൻ ലഭിക്കുന്നില്ലെങ്കിൽ വാട്ട് ഈസ് ദ പ്രോബ്ലം? പ്രാക്ടീസ്. ആ പ്രാക്ടീസ് നമ്മുടെ എല്ലാം ജീവിതത്തിൽ ഉണ്ടായിരിക്കണം. മറ്റൊരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ, ബൈബിൾ ഓപ്പൺ ചെയ്ത് മറ്റുള്ളവരോട് രണ്ട് വാക്ക് സംസാരിക്കുകയാണെങ്കിൽ അത് വേദപുസ്തക വ്യാഖ്യാനമാണ്. ഇത് യാന്ത്രികമായിട്ട് ചെയ്യുന്ന ഒരു സമൂഹത്തിലാണ് നാം ഇന്ന് ജീവിക്കുന്നത്. ആർക്ക് വേണമെങ്കിലും ഓപ്പൺ ചെയ്ത് എന്ത് വേണമെങ്കിലും പറയാം. ദാറ്റ് ഈസ് അത് ദൈവനാമം മഹത്വപ്പെടുകയല്ല, അതിൽ കൂടെ ദൈവനാമം ദുഷിക്കുക എന്നുള്ള കാര്യം കൂടെ നമ്മൾ മനസ്സിലാക്കണം. യോസേപ്പ്, യുവാവായ യോസേപ്പ്, അവിവാഹിതനായ യോസേപ്പ്, ഈജിപ്ഷ്യൻസ് വെറുത്തിരുന്ന ഒരു ഗ്രൂപ്പാണ് ഹിബ്രൂസ് അല്ലെങ്കിൽ യഹൂദന്മാർ. ആ യോസേപ്പ് ജയിലിൽ നിന്ന് ഫറവോൻ്റെ മുൻപിൽ ചെന്ന് നിന്ന് ഫറവോന് ദൈവം നൽകിയിരുന്ന ആ വെളിപ്പാടിൻ്റെ വ്യാഖ്യാനം കൊടുത്തു കഴിഞ്ഞപ്പോൾ ഫറവോൻ യോസേപ്പിനോട് പറഞ്ഞ്, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നതുകൊണ്ട് വലിയ സംസാരമൊന്നും നടന്നില്ല. ജസ്റ്റ് ഫറവോൻ കേട്ട ആ സ്വപ്നത്തിൻ്റെ അർത്ഥം പറഞ്ഞതേ ഉള്ളൂ. നമ്മുടെ ചുറ്റിനുള്ള ആളുകൾ, നമ്മളെ കാണുന്ന ആളുകൾ, നമ്മളുമായിട്ട് ഇടപെടുന്ന ആളുകൾ, അവരോട് നാം ചില വാക്കുകൾ സംസാരിച്ച് കഴിയുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അവർ ക്രിസ്തുവിനെയും ക്രിസ്തുവിൻ്റെ സന്ദേശത്തെയും വ്യക്തമായിട്ട് കാണണം. നമ്മൾ ദൈവത്തോടടുത്ത് ജീവിക്കുകയാണെങ്കിൽ അവർ കാണും. അങ്ങനെയുള്ള പല ടെസ്റ്റിമണീസ് നമുക്കറിയാം. നമുക്ക് തന്നെ പല വ്യക്തികളെക്കുറിച്ച്, ഫോർ എക്സാമ്പിൾ ഈ ഏരിയയിലുള്ളവർക്കെല്ലാം സി ടി മത്തായിച്ചനെക്കുറിച്ച് അറിയാം. സി ടി മത്തായിച്ചനെക്കുറിച്ച് എൻ്റെ മദർ ഇൻ ലോ പറഞ്ഞിരുന്നത് ആ നാട്ടിലുള്ളവർ കാണപ്പെട്ട ദൈവം എന്നാണ് തന്നെക്കുറിച്ച് പറഞ്ഞിരുന്നത്. ആ തൻ്റെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കുന്നവർക്ക് വ്യക്തമായിട്ടറിയാമായിരുന്നു. സി ടി മത്തായിച്ചനൊരു കാര്യം യേസ് എന്ന് പറഞ്ഞാൽ അത് യേസ് അല്ലേ, നോ എന്ന് പറഞ്ഞാൽ അത് നോ എന്നായിരുന്നു. ഇവരെല്ലാം നമ്മളെപ്പോലെ ഇതേ ജഡരക്തത്തിൽ ജീവിച്ചവരായിരുന്നു. ഇവർക്കെല്ലാം നമ്മെപ്പോലെ ഒരു കോൾ ഉണ്ടായിരുന്നു. എന്നാൽ ഇതിൽ പലര് ദൈവമായിട്ടുള്ള ആ സഖിത്വം, ആ ഇൻറ്റിമസി, അത് അവർക്ക് കൂടുതലുണ്ടായിരുന്നു. ദൈവവചന വായനയും ദൈവവചനം മനസ്സിലാക്കുന്നതും ദൈവവചനം മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്ന ദൈവമായിട്ടുള്ള ഈ സഖിത്വത്തിൻ്റെ ഒരു ഭാഗം കൂടെയാണെന്ന് ഓർപ്പിക്കട്ടെ. അതുകൊണ്ടാണ് യോസേപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് യോസേപ്പ് അവിടെ സുവിശേഷം പറഞ്ഞില്ല, യോസേപ്പ് സത്യദൈവത്തെക്കുറിച്ച് പറഞ്ഞില്ല, ഒന്നുമില്ല. കണ്ട സ്വപ്നത്തിൻ്റെ വ്യാഖ്യാനം പറഞ്ഞ് ഇമ്മീഡിയറ്റ്ലി ഫറവോന് മനസ്സിലായി, ദൈവം ഇതൊക്കെ നിനക്ക് വെളിപ്പെടുത്തി തന്നു, അതുകൊണ്ട് നിന്നെ ഞാൻ എൻ്റെ ചീഫ് മിനിസ്റ്റർ ആക്കുമെന്ന് ഫറവോൻ പറഞ്ഞു. ഈ അനുഭവം ഇന്ന് നമുക്കില്ലെങ്കിൽ അതിൻ്റെ പല കാരണങ്ങളുണ്ട്. അതിലൊന്ന്, ദൈവവചനത്തെ ദൈവവചനമായിട്ട് മനസ്സിലാക്കി, ദൈവവചനമായിട്ട് വായിച്ച് ധ്യാനിച്ച്, അതിൽ നിന്ന് ദൈവത്തിൽ നിന്നുള്ള പ്രകാശനം ലഭിക്കുന്നതിന് പകരം നമ്മൾ ദൈവവചനം യാന്ത്രികമായിട്ട് കൈകാര്യം ചെയ്യുന്നത് അതുകൊണ്ടാണ്. ഇതുപോലെ തന്നെ യോസേപ്പിൻ്റെ സംഭവം കഴിഞ്ഞ് ഏകദേശം ഒരു എനിക്ക് തോന്നുന്ന 1800 വർഷങ്ങൾ കഴിഞ്ഞ്
ഇതുപോലെ തന്നെ ഒരു യുവാവിനെ കുറിച്ച് നാം വായിക്കുന്നു ദാനിയേലിൻ്റെ പുസ്തകത്തിൽ. രാജാവിന് ലഭിച്ച ആ സ്വപ്നം അത് ദൈവിക സന്ദേശമാണെന്നുള്ളത് വ്യക്തമായിട്ട് രാജാവിന് മനസ്സിലായി. വിജാതീയനായിരുന്നെങ്കിൽ പോലും ഇതിലെന്തോ ദൈവിക അർത്ഥമുണ്ടെന്ന് മനസ്സിലായി. ഫൈനലി ദാനിയേൽ അതിൻ്റെ മറുപടി പറഞ്ഞു, വ്യക്തമായിട്ട് പറഞ്ഞു. അത് കഴിഞ്ഞ് രാജാവ് ദാനിയേലുമായിട്ട് എങ്ങനെ ഇടപെട്ടു എന്നുള്ള കാര്യങ്ങളെല്ലാം നാം അവിടെ വായിക്കുന്നു. അതുപോലെ തന്നെ കർത്താവായ യേശുക്രിസ്തു ജനിച്ചു, യഹൂദന്മാരുടെ രാജാവ് പിറന്നു എന്നുള്ളത് നക്ഷത്രങ്ങളിൽ കണ്ടു കഴിഞ്ഞ് ആ വൈസ് മെൻ അവർ യെരുശലേമിൽ വന്ന് ആ വിഷയം ചോദിച്ചു. ചോദിച്ചു കഴിഞ്ഞപ്പോൾ രാജാവ് അവിടുള്ള ആ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും വിളിച്ച് അവരോടാണ് ചോദിച്ചത് ഇതിൻ്റെ അർത്ഥമെന്ത്. ഇവിടെ നമ്മൾ ഒരു കാര്യം കൂടെ മനസ്സിലാക്കണം, വിജാതിയർക്ക് ദൈവം ഡയറക്റ്റ്ലി ഒരു വെളിപ്പാടും കൊടുത്തിട്ടില്ല. പഴയ നിയമത്തിലും കൊടുത്തിട്ടില്ല, പുതിയ നിയമത്തിലും കൊടുത്തിട്ടില്ല. പഴയ നിയമത്തിൽ ഫറവോന്, അതുപോലെ തന്നെ നബൂഖദ്നേസർ, സൈറസ്, ഇവരെയൊക്കെ ദൈവം ഉപയോഗിച്ചായിട്ട് നാം കാണുന്നുണ്ട്. ദൈവജനത്തെ, സ്വന്തം ജനത്തെ സംരക്ഷിക്കാൻ വേണ്ടി ഉപയോഗിച്ചായിട്ട് നാം കാണുന്നുണ്ട്. അതുപോലെ തന്നെ അഹാശ്വരസ് രാജാവിൻ്റേത് കാണുന്നുണ്ട്. എന്നാൽ ഇതിൽ ഏതെല്ലാം വിജാതിയന് ദൈവം വെളിപ്പാട് കൊടുത്തു, ആ വ്യക്തിക്ക് ആ വെളിപ്പാടിൻ്റെ അർത്ഥം തെളിയിച്ചു കൊടുത്തത് യഹൂദനായിരുന്നു. കാരണം സങ്കീർത്തനം 147 അവസാന രണ്ട് വാക്യങ്ങളിൽ പറയുന്നത് പോലെ ദൈവം തൻ്റെ വെളിപ്പാട് യഹൂദനാണ് കൊടുത്തിരിക്കുന്നത്. പഴയ നിയമത്തിലെ കാര്യമാണ്, യഹൂദനാണ് കൊടുത്തിരിക്കുന്നത്. മറ്റൊരു ജാതിക്കും വെളിപ്പാട് കൊടുത്തിട്ടില്ല, അവർ അത് മനസ്സിലാക്കാൻ അവർക്ക് അതിനുള്ള കഴിവുമില്ല എന്ന് ദൈവവചനം പറയുന്നു. ഇവിടെയും ഇൻ്റർപ്രറ്റേഷൻ കാണുന്നു. ഈ ഇൻ്റർപ്രറ്റേഷന് വേണ്ടി ദൈവം എന്നും ദൈവജനത്തെയാണ് യൂസ് ചെയ്തത്. അങ്ങനെ ഈ വൈസ്മെൻ, ഈ ജ്ഞാനികൾ ഇങ്ങനെ ഒരു രാജാവ് പിറന്നിട്ടുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയെങ്കിലും അവർക്ക് ആ രാജാവ് എവിടെ പിറന്നു എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിച്ചില്ല. ദൈവവചനം പ്രോബബ്ലി അവരുടെ കയ്യിലുണ്ടായിരുന്നു, കാണാൻ സാധ്യതയുണ്ട്. കാരണം AD കർത്താവായ യേശു ക്രിസ്തു ജനിച്ച് ഏകദേശം 2 വയസ്സ് കഴിഞ്ഞ് ഇവർ കർത്താവിനെ കാണാൻ വേണ്ടി വന്നത്. ആ സമയമായപ്പോഴത്തേക്ക് പഴയ നിയമത്തിൻ്റെ കോപ്പീസ് ലോകം മുഴുവൻ സ്പ്രെഡായി കഴിഞ്ഞായിരുന്നു. ഇന്ത്യയിൽ വന്നിട്ട് 400-500 വർഷത്തിലധികമായിരുന്നു. ആ ദൈവവചനം പ്രോബബ്ലി ഇവരുടെ കയ്യിലുമുണ്ടായിരുന്നു, എന്നാൽ ഇവർക്കത് ഇൻ്റർപ്രറ്റ് ചെയ്യാൻ സാധിച്ചില്ല. ഇൻ്റർപ്രറ്റേഷൻ എപ്പോഴും പഴയ നിയമത്തിൽ ദൈവം യഹൂദന് കൊടുത്തിട്ടുള്ളതാണ്. അതുപോലെ തന്നെ പുതിയ നിയമത്തിൽ ഇൻ്റർപ്രറ്റേഷൻ ദൈവം എന്നും സഭായുഗത്തിലെ വിശ്വാസികൾക്ക് കൊടുത്തതാണ്. നമ്മളിൽ പലർക്കൊരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു വിശ്വാസിക്ക് വേണ്ടി എഴുതിയ ഒരു പുസ്തകം എടുത്ത് ഒരു അൺബിലീവറിന് കൊടുക്കുക, അവൻ വായിച്ച് രക്ഷിക്കപ്പെടട്ടെന്ന്. അവൻ ഒരു രീതിയിലും അത് മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. അവനത് വായിക്കുമ്പോൾ അതിൻ്റെ അർത്ഥമൊന്ന്, അവൻ മനസ്സിലാക്കുന്നതൊന്ന് എന്നുള്ളത് നമ്മൾ ക്ലിയറായിട്ട് മനസ്സിലാക്കണം. ഒരു അൺബിലീവറിന് ഉപദേശവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമല്ല കൊടുക്കേണ്ടത്. ഒരു അൺബിലീവറിന് സുവിശേഷവുമായിട്ട് ബന്ധപ്പെട്ട പുസ്തകമോ അല്ലെങ്കിൽ വേദപുസ്തകം, വേദപുസ്തകത്തിൽ തന്നെ ഇഫ് പോസിബിൾ കംപ്ലീറ്റ് ബൈബിൾ കൊടുത്തു കഴിഞ്ഞാൽ അവനെ ഒരു രീതിയിലും മനസ്സിലാകത്തില്ല. സുവിശേഷങ്ങളാണ് ആ വ്യക്തിക്ക് കൊടുക്കേണ്ടത്, പ്രത്യേകിച്ച് 4 സുവിശേഷങ്ങൾ. അതിൽ ഓരോന്നോരോ എംഫസിസിലായി എഴുതിയിരിക്കുന്ന ആ എംഫസിസോടെ വായിക്കണം. അത് എനിക്ക് നല്ല അനുഭവമുള്ള ഒരു കാര്യമാണ്. 8-ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന സമയത്ത് എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ മാതാവ് നല്ലതുപോലെ വായിക്കുന്ന കൂട്ടത്തിലായിരുന്നു. അപ്പോൾ ആൻറ്റി ഒരു പ്രാവശ്യം പറഞ്ഞു, ജോൺസൺ എനിക്കൊരു ബൈബിൾ വേണം. ഓ, അപ്പോൾ ആൻറ്റി രക്ഷിക്കപ്പെടട്ടെന്ന് ഓർത്ത് ഞാൻ കംപ്ലീറ്റ് ബൈബിൾ കൊണ്ട് കൊടുത്തു. ആൻറ്റി അതൊരു 3 മാസം കൊണ്ട് കംപ്ലീറ്റ് വായിച്ച് തീർത്തിട്ട് എന്നോട് പറഞ്ഞു, താങ്ക് യു മോനെ, ആ ബൈബിൾ വായിച്ചതിൽ എനിക്ക് വലിയ സന്തോഷമുണ്ട്. ബൈബിളും ഹിന്ദു മതഗ്രന്ഥവും തമ്മിൽ ഞാൻ ഒരു വ്യത്യാസവും കാണുന്നില്ല. അവിടെ മഹാഭാരതമുണ്ടായിരുന്നു, മുഴുവൻ ആളുകളെ സംഹരിക്കുമായിരുന്നല്ലോ, നിങ്ങളുടെ പുസ്തകത്തിൽ അത് തന്നെയാണ് കാണുന്നത്, യഹോവയായ ദൈവം തന്നെയാണ് കൽപ്പിച്ചിരിക്കുന്നത്, പോയി ഒരാളെ പോലും ബാക്കി ശേഷിപ്പിക്കരുതെന്ന്. അങ്ങനെ രക്ഷയുടെ അനുഭവത്തിൽ നയിക്കാൻ സാധ്യത ഉണ്ടായിരുന്ന ഒരു ആൻറ്റിയെ ആ കംപ്ലീറ്റ് ബൈബിൾ കൊടുത്തതുകൊണ്ട് ഞാൻ ആൻറ്റിയുടെ മനസ്സിൽ കൺഫ്യൂഷനാണ് ക്രിയേറ്റ് ചെയ്തത്. അതിന് പകരം ഞാൻ ആക്ച്വലി പുതിയ നിയമമായിരുന്നു ആൻറ്റിക്ക് കൊടുക്കേണ്ടത്. സോ നമ്മളിൽ പലർക്ക് ഒരു തെറ്റിദ്ധാരണയുണ്ട്, ഒരു അൺബിലീവറിനെ ഇനി സഭായോഗത്തിലോട്ട് വിളിച്ചു കൊണ്ടുവന്ന് ഇവിടെ ഉള്ളതെല്ലാം കാണുമ്പോഴത്തേക്ക് അവനങ്ങ്
സത്യമെല്ലാം മനസ്സിലാക്കി മാനസാന്തരപ്പെടും. നോ, ഇറ്റ് ഈസ് നോട്ട് ലൈക്ക് ദാറ്റ്. പഴയ നിയമമാണെങ്കിലും പുതിയ നിയമമാണെങ്കിലും ഇൻ്റർപ്രിട്ടേഷൻ ഇല്ലാതെ ഒരു അൺബിലീവറിന് ദൈവവചനം മനസ്സിലാക്കാൻ സാധിക്കത്തില്ല. ഒന്ന് കൊരിന്ത്യരിൽ ആവർത്തിച്ചു പറഞ്ഞിട്ടുണ്ട്, ദൈവവചനം പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസും കൊണ്ട് മാത്രമേ മനസ്സിലാക്കാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് വിശ്വാസികൾക്ക് മാത്രമേ ഉള്ളൂ. ആ വിശ്വാസിക്ക് പരിശുദ്ധാത്മാവിൻ്റെ ഗൈഡൻസ് ലഭിക്കുമ്പോഴാണ് ആ വിശ്വാസിക്ക് മനസ്സിലാകുന്ന ഈ അവിശ്വാസിയുടെ എന്ത് പറയണം, എങ്ങനെ പറയണം എന്ന്. ആ ഗൈഡൻസ് ഇല്ലാത്തതിൻ്റെ കാരണം കൊണ്ട് പലപ്പോഴും അവിശ്വാസികളോട് സുവിശേഷം പറയാൻ ചെല്ലുമ്പോൾ സുവിശേഷം പറയുന്നതിന് വരെ അവിടെ അടിയും തല്ലും തെറിവിളിയും ഒക്കെ നടക്കുന്നത്. നിങ്ങൾ ചോദിച്ചു എന്നിരിക്കും, ബ്രദർ ജോൺസൺ അത് വളരെ സ്ട്രോങ് വേർഡ്സാണ്. വളരെ സ്ട്രോങ് വേർഡ്സാണ്, ബിക്കോസ് വർഷങ്ങളായിട്ട് ഞാൻ കാണുന്ന കാര്യമാണ്. അവിശ്വാസികളോട് ഓപ്പൺ എയർ പ്രീച്ചിങ്ങിലാണെങ്കിലും പ്രൈവറ്റ് സംസാരമാണെങ്കിലും സുവിശേഷം ഷെയർ ചെയ്യുന്നതിന് പകരം സുവിശേഷവുമായിട്ട് യാതൊരു ഡയറക്റ്റ് ബന്ധമില്ലാത്ത വിഷയങ്ങൾ അവിടെ ഷെയർ ചെയ്യുന്നു. ഷെയർ ചെയ്ത് കഴിഞ്ഞ് ഡിസഗ്രിമെൻ്റ് ഉണ്ടാകുന്നു. ഡിസഗ്രിമെൻ്റ് ഉണ്ടാകുമ്പോൾ ഞാൻ ഇവിടെ വന്നത് ഈ വ്യക്തിയെ നിത്യനരകത്തിൽ നിന്ന് രക്ഷപ്പെടുത്താനാണെന്നുള്ളത് മറന്നിട്ട് ആ വ്യക്തിയെ തല്ലാൻ വേണ്ടി വേർഡ്സിൽ ആ വ്യക്തിയുമായിട്ട് ഡിബേറ്റ് ചെയ്യാൻ നാം ചെല്ലുന്നു. വൈ? ദൈവം അതിനുവേണ്ടിയാണെന്നോ നമ്മളെ വിളിച്ചു? അതാണെന്നോ ഒരു അവിശ്വാസിയുടെ മുൻപിലുള്ള ദൈവവചന വ്യാഖ്യാനം? യോസേപ്പ് അങ്ങനെ ചെയ്തതായിരുന്നെങ്കിലോ? നീ ദുഷ്ടനായ ഒരു രാജാവാണ്, ദൈവത്തെ മറന്ന് ജീവിക്കുന്നു, നിങ്ങൾ പേഗൻസാണ്, അതുകൊണ്ടാണ് ദൈവം ഈ 7 വർഷത്തെ ക്ഷാമവിടെ വിടുന്നതെന്ന് ഇവിടെ അയക്കുന്നതെന്നൊരു വലിയൊരു പ്രസംഗം പ്രസംഗിച്ചതായിരുന്നെങ്കിലോ? നോ, ദാറ്റ് ഈസ് നോട്ട് വാട്ട് ഗോഡ് വാണ്ട്സ് അസ്. ആക്ച്വലി നമ്മുടെ വിറ്റ്നസ്സിങ് പോലും തെറ്റിപ്പോകുന്നത് ദൈവവചന വ്യാഖ്യാനം എന്നുള്ള വിഷയം നമ്മൾ വേണ്ട രീതി അതിൻ്റെ മർമ്മം മനസ്സിലാക്കിയിട്ടില്ല. ബാഹ്യമായിട്ട് കേട്ടിട്ടുണ്ട് ആൻഡ് അത് യാന്ത്രികമായിട്ട് ചെയ്യുന്നു. അത് ശരിയായിട്ട് അതിൻ്റെ മർമ്മം മനസ്സിലാക്കിയാൽ സുവിശേഷം പറയേണ്ട ആളിനോട് സുവിശേഷം, ആ വ്യക്തി ഡിസ്ട്രാക്റ്റ് ചെയ്യുവാണെങ്കിൽ എങ്ങനെങ്കിലും ആ സൈഡ് ട്രാക്ക് ചെയ്യുന്ന വിഷയങ്ങൾ ഒഴിവാക്കിയിട്ട് ആ വ്യക്തിയോട് സുവിശേഷം മാത്രം പറയുക. കംഫേർട്ട് വേണ്ട വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് കംഫേർട്ട് നൽകുക, നൽകിയിട്ട് പിന്നെ സുവിശേഷം പറയുക. അല്ലാതെ ആ വ്യക്തിയെക്കുറിച്ച് ആ വ്യക്തിയോട് വാദപ്രതിവാദം ചെയ്യുവാനല്ല. ഈവൻ സഭയുടെ ഉള്ളിൽ പോലും ഒരു ബലഹീന വിശ്വാസി ആ വിശ്വാസിയെ മാറ്റിക്കൊണ്ടുപോയി കഴിഞ്ഞാൽ അവൻ്റെ സംശയങ്ങളെക്കുറിച്ച് വാദപ്രതിവാദം ചെയ്യുവാനല്ല ആ വ്യക്തിയെ മാറ്റിക്കൊണ്ടുപോയി ആ വ്യക്തിയുടെ സംശയങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതെന്ന് ദൈവവചനം വ്യക്തമാക്കുന്നുണ്ട്. ഇതെല്ലാം ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ ഓരോ സുവിശേഷം പറയുന്നത് തൊട്ട് പുൾപ്പിറ്റിൽ പ്രസംഗിക്കുന്നത് വരെയും അവിടുന്ന് കൗൺസിലിംഗ് വരെ ഇതെല്ലാം ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ പല വശങ്ങളാണ്. അതുകൊണ്ടാണ് കൃപാവരങ്ങളെന്ന് ദൈവവചനം ലിസ്റ്റ് ചെയ്തിരിക്കുന്നതിൽ ദൈവവചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന അറ്റ്ലീസ്റ്റ് 4 കൃപാവരങ്ങളുണ്ട്. അത് ഇംഗ്ലീഷിൽ പറഞ്ഞാൽ ഒന്ന് ഗിഫ്റ്റ് ഓഫ് പാസ്റ്റർ ആൻഡ് ടീച്ചർ, മറ്റൊന്ന് ഇവാഞ്ചലിസ്റ്റ്, മറ്റൊന്ന് വേർഡ് ഓഫ് നോളജ് ജ്ഞാനത്തിൻ്റെ സംസാരം, മറ്റൊന്ന് പരിജ്ഞാനത്തിൻ്റെ സംസാരം. വേറെ ഒരു ഏരിയയിൽ ഇത്രയധികം ഗിഫ്റ്റ്സ് ദൈവവചനം ലിസ്റ്റ് ചെയ്തിട്ടില്ല. എന്നാൽ ദൈവവചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന കാര്യം വരുമ്പോൾ 4 ഡിഫറൻറ്റ് ഗിഫ്റ്റ്സാണ് ദൈവവചനം കമ്മ്യൂണിക്കേറ്റുമായിട്ട് ബന്ധപ്പെട്ട് തന്നെ ദൈവവചനം ലിസ്റ്റ് ചെയ്യുന്നത്. ബിക്കോസ് ദൈവവചനം കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് വളരെയധികം ആഴവും വ്യാപ്തിയുമുള്ള ഏരിയയാണ്. ആ വ്യാപ്തി മനസ്സിലാക്കി നമ്മിൽ ഓരോരുത്തർ നമ്മുടെ മക്കളോട്, കൊച്ചുമക്കളോട്, ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സിനോട്, സഭയിൽ നമുക്ക് ദൈവം സൺഡേ സ്കൂളിൽ നമുക്ക് പഠിപ്പിക്കാൻ തന്ന കുട്ടികളോട്, മറ്റ് ഈ എല്ലാ സഭയിലും ബ്രീഫായിട്ടുള്ള ലിമിറ്റഡ് ആയിട്ടുള്ള ശുശ്രൂഷകളുണ്ടല്ലോ, ബ്രദേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട്, സിസ്റ്റേഴ്സിൻ്റെ മീറ്റിംഗ് ഉണ്ട്, ടെസ്റ്റ്മണി മീറ്റിംഗ് ഉണ്ട്, അങ്ങനെയുള്ള മീറ്റിങ്ങിൽ നാം വാ തുറന്ന് എന്തെങ്കിലും സംസാരിച്ചാൽ അതെല്ലാം ദൈവവചന വ്യാഖ്യാനത്തിൻ്റെ ഭാഗമാണ്. അതിൻ്റെ മറുവശം ദൈവവചനം ഓർപ്പിക്കുന്ന സംസാരിക്കുവാണെങ്കിൽ കൃപയോടെ സംസാരിക്കട്ടെ. കൃപയോടെ സംസാരിക്കണമെങ്കിൽ കൃപയോടെ സംസാരിക്കേണ്ട ഈ ആശയം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം. ആശയം ഉള്ളിലുണ്ടായിരിക്കണമെങ്കിൽ ആ ആശയം പരിശുദ്ധാത്മാവിൻ്റെ ഇല്യൂമിനേഷനിൽ കൂടെ ലഭിക്കുവാൻ വേണ്ടി നാം വർക്ക് ചെയ്യണം. ഈ ഇത് നമുക്ക് വലിയ ഫെയിലിയർ വന്നിരിക്കുന്ന ഒരു ഏരിയയാണെന്ന് ഓർപ്പിച്ചിട്ട് നമുക്ക് മുന്നോട്ട് പോകാം. ദൈവം വിജാതിയർക്ക് ചില ദർശനങ്ങളൊക്കെ കൊടുത്തെങ്കിലും
യഹൂദന്മാർ അത് വ്യാഖ്യാനിച്ചപ്പോൾ മാത്രമേ ആ മെസ്സേജ് അവർക്ക് വ്യക്തമായിട്ട് മനസ്സിലായി ആയിട്ടുള്ളൂ എന്ന് നാം മനസ്സിലാക്കിയിട്ട് മുന്നോട്ട് പോകാം. ഇമ്മൗസിലെ സ്റ്റോറി ഞാൻ ഇതിന് മുൻപ് നിങ്ങളോട് പറഞ്ഞായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ശിഷ്യന്മാരായിട്ടും കർത്താവിൻ്റെ പേഴ്സണൽ സെമിനറിയിൽ 3.5 വർഷം പഠിച്ചു കഴിഞ്ഞിട്ടും അവർക്ക് ചില വിഷയങ്ങൾ അന്നും മർമ്മമായിട്ടിരുന്നു. അതിൻ്റെ കാരണം ഒരു വ്യക്തിക്കും ദൈവവചനത്തിലെ ഒരു വിഷയവും പൂർണ്ണമായിട്ട് ഈ ജീവിതത്തിൽ മനസ്സിലാകത്തില്ല. ചില വിഷയങ്ങൾ മനസ്സിലാക്കാൻ മറ്റ് വിഷയങ്ങളെക്കാൾ വിഷമമുള്ളതുണ്ട്. അതുകൊണ്ട് നമ്മുടെ ലൈഫിൻ്റെ അന്ത്യം വരെ ചില വിഷയങ്ങളിൽ നമുക്ക് വേണ്ടത്ര ആ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാകത്തില്ല. ഇവിടെ അതിൻ്റെ കൂടെ വേറെ ഒരു പ്രശ്നം കൂടെ ഉണ്ടായിരുന്നു. ഈ ശിഷ്യന്മാർ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ വിശ്വസിക്കാൻ വേണ്ടി ദേവർ സ്ലോ എന്ന് കർത്താവ് എടുത്തു പറയുന്നുണ്ട്. ഈ രണ്ട് പ്രോബ്ലംസ് ഉണ്ട്. ഒന്ന്, മനുഷ്യൻ്റെ ലിമിറ്റേഷൻസിൻ്റെ കാരണം കൊണ്ട് ദൈവവചനത്തിലെ പല ഉപദേശങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ താമസമെടുക്കും. രണ്ട്, വിശ്വസിക്കാൻ ദേവർ സ്ലോ, അതിൻ്റെ കാരണം കൊണ്ടുകൂടാണ് മനസ്സിലാകാഞ്ഞ്. ദൈവവചനത്തിലെ കാര്യങ്ങളെക്കുറിച്ച് ദൈവവചനം പാലെന്ന് പറയുന്നുണ്ട്, കട്ടിയുള്ള ഭക്ഷണം എന്ന് പറയുന്നുണ്ട്. അപ്പം ദൈവവചനത്തിൽ പല കാറ്റഗറീസ് ഉണ്ട്. വിശ്വസിച്ച ഒരാൾ ആദ്യമേ ആ പാൽ അതുപോലുള്ള സിമ്പിളായിട്ടുള്ള കാര്യമേ തനിക്ക് മനസ്സിലാകത്തുള്ളൂ. കുറച്ചുകൂടെ കഴിയുമ്പോഴാണ് കുറച്ചുകൂടെ മെച്യൂറായിട്ടുള്ള കാര്യങ്ങൾ മനസ്സിലാക്കുന്നത്. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ 3.5 വർഷത്തെ ടീച്ചിങ്ങിൽ കർത്താവ് ഒന്നിലധികം സ്ഥലത്ത് ഇൻറ്റർപ്രറ്റേഷൻ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. അതിൻ്റെ ബെസ്റ്റ് എക്സാമ്പിളാണ് മർക്കോസ് 4-ാം അധ്യായത്തിൻ്റെ 2 തൊട്ട് മുന്നോട്ട് നമ്മൾ വായിക്കുന്നത്. മർക്കോസ് 4-ൻ്റെ 2 തൊട്ട് മുന്നോട്ട്, അവൻ ഉപമകളാൽ അവരെ പലതും ഉപദേശിച്ചു. ഉപദേശത്തിൽ അവരോട് പറഞ്ഞു, കേൾപ്പീൻ, വിതയ്ക്കുന്നവൻ വിതപ്പാൻ പുറപ്പെട്ടു. 10-ാം വാക്യത്തിൽ, അനന്തരം അവർ തനിച്ചിരുന്നപ്പോൾ അവനോടുകൂടെ ഉള്ളവൻ പന്തിരുവരുമായി ആ ഉപമകളെക്കുറിച്ച് ചോദിച്ചു. അവരോടവൻ പറഞ്ഞത്, ദൈവരാജ്യത്തിൻ്റെ മർമ്മം നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്നു, പുറത്തുള്ളവർക്കോ സകലവും ഉപമകളാൽ ലഭിച്ചിരിക്കുന്നു. ഇത് അന്നും കർത്താവായ യേശു ക്രിസ്തു സംസാരിച്ചത് കൃപായുഗത്തിന് മുൻപുള്ള യുഗത്തിലാണ്. പെന്തിക്കോസ് നാൾ വന്നപ്പോഴാണ് കൃപായുഗം തുടങ്ങിയത്. കൃപായുഗത്തിന് മുൻപ് യഹൂദന്മാരുടെ ഡിസ്പെൻസേഷനായിരുന്നു ഇത്. ഇത് അതേ പോയിൻ്റാണ്, നമ്മളിപ്പോഴും 2-ൽ. പോയിൻ്റ് 2 അതിൻ്റെ 2 മുന്നോട്ട് പോകുമ്പോൾ വൈസ്മെൻ കഴിയുമ്പോഴുണ്ട്. ഈ പഴയ നിയമകാലം അല്ലെ, പഴയ നിയമയുഗം എന്ന് പറയുന്ന യുഗത്തിലായിരുന്നു ശിഷ്യന്മാർ. പഴയ നിയമയുഗത്തിൽ കർത്താവ് അവരോട് സംസാരിച്ചു കഴിഞ്ഞപ്പോൾ അവർക്ക് ചില കാര്യങ്ങൾ മർമ്മമായിട്ടാണ് അവരോട് കർത്താവ് സംസാരിച്ചത്. പുതിയ നിയമത്തിലും അതുപോലെ തന്നെയാണ്. പുതിയ നിയമത്തിൽ ഇൻഫാക്റ്റ് സഭ എന്നുള്ള വിഷയം തന്നെ വലിയ മർമ്മമായിരുന്നു. പഴയ നിയമത്തിൽ അതിനെക്കുറിച്ച് ഒരിക്കലും ഒരിടത്ത് പോലും യാതൊരു വെളിപ്പാടും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം നാം മനസ്സിലാക്കണം. പുതിയ നിയമത്തിൽ കർത്താവ് പറഞ്ഞ കാര്യങ്ങൾ, അത് ചിലത് മർമ്മമാണ്, ചിലത് കട്ടിയുള്ള ഭക്ഷണമാണ്. കട്ടിയുള്ള ഭക്ഷണം അത് പെട്ടെന്ന് ഡൈജസ്റ്റ് ആകത്തില്ല. പ്ലസ് പുതിയ നിയമത്തിൽ വേറൊരു കാര്യം കൂടുണ്ട്. എബ്രായ ലേഖനം 5-ാം അധ്യായത്തിൻ്റെ 5-ാം അവസാന ഭാഗത്ത് നാം വരുമ്പോൾ ചിലർക്ക് വേണ്ടത്ര കേൾവിയില്ല. ഒരു കാലത്ത് നോർമൽ കേൾവിയുള്ള ആളുകളായിരുന്നു. നമ്മൾ എബ്രായ ലേഖനം 5-ാം അവസാനം വായിച്ചു കഴിഞ്ഞാൽ ഒരു സമയത്ത് നോർമൽ കേൾവി ഉണ്ടായിരുന്ന ആളുകൾ എബ്രായ വിശ്വാസികൾ അല്ലെ യഹൂദ വിശ്വാസികൾക്കുണ്ടായ പീഡനത്തിൻ്റെ അല്ലെ ഉണ്ടാകാൻ സാധ്യതയുള്ള പീഡനത്തിൻ്റെ കാരണം കൊണ്ട് അവർ ഒരു സൈഡിൽ ക്രിസ്തീയ വിശ്വാസത്തെ അലിംഗനം ചെയ്തു, അതേസമയത്ത് യഹൂദന്മാരുടെ സിസ്റ്റംസിനെ അലിംഗനം ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഒരു വിശ്വാസി കൃപയുടെ സന്ദേശം പ്രാപിച്ച്, കൃപയിൽ കൂടെ രക്ഷ പ്രാപിച്ചു കഴിഞ്ഞ് അടിമനുഖത്തിൽ പിന്നെയും തിരിച്ചു പോയാൽ, ദൈവവചനം പറയുന്നുണ്ട് അടിമനുഖത്തിൽ പോകരുതെന്ന്. എബ്രായ വിശ്വാസികളുടെ പ്രത്യേകത, അവർ തിരിച്ച് അടിമനുഖത്തിലോട്ട് പോയി. അങ്ങനെ അടിമനുഖത്തിൽ പോയി കഴിഞ്ഞാൽ എത്ര പക്വതയുള്ള ഒരു വിശ്വാസിയാണെങ്കിലും ഒരു സ്റ്റേജ് കഴിയുമ്പോൾ ദൈവവചനം എന്ത് പറഞ്ഞാലും മനസ്സിലാകത്തില്ല. ആദാമു ഹവ്വായെ ദൈവം സൃഷ്ടിച്ചെന്നുള്ള കാര്യവും പിന്നെ
അങ്ങനെയുള്ള എ ബി സി ഡി നോഹയപ്പച്ചൻ്റെ കാലത്ത് ജലപ്രളയം വന്നെന്നുള്ളതൊക്കെ മനസ്സിലാകും. ആദാമും ഹവ്വായി ലംഘനം ചെയ്തതിൻ്റെ കാരണം കൊണ്ട് സർവ്വ മനുഷ്യരും പാപിയായെന്ന് പറഞ്ഞാൽ പോലും പിന്മാറ്റത്തിലുള്ളയാൾ അത് ഉടനെ ചോദ്യം ചെയ്യുന്നു. അത് ചോദ്യം ചെയ്യുന്നതിൻ്റെ കാരണം അവരുടെ കേൾവി അത് മന്ദീഭവിച്ചിരിക്കുകയാണ്. അത് മന്ദീഭവിച്ചത് അത് അവരുടെ സ്വന്തം ചോയ്സസിൻ്റെ കാരണം കൊണ്ടാണ്, സ്വന്തം റോങ് ചോയ്സസിൻ്റെ കാരണം കൊണ്ട്. അപ്പം സ്വന്തം ചോയ്സസിൻ്റെ കാരണം കൊണ്ട് ദൈവവചനം കേട്ടാൽ മനസ്സിലാക്കാൻ വിഷമമുള്ളൊരു സ്റ്റേജിൽ നമുക്ക് എത്താൻ സാധിക്കും. ഇന്ന് ഈ ഓഡിയൻസിലുള്ളവർ എല്ലാവരും സീരിയസ് ആയിട്ട് ദൈവവചനം പഠിക്കുന്നവരാണ് എന്ന് എനിക്ക് കോൺഫിഡൻസ് ഉണ്ട്. ബൈ ചാൻസ് ആർക്കെങ്കിലും ദൈവവചനത്തിൻ്റെ മുൻപിലിരുന്നാൽ ദൈവവചനത്തിൽ നിന്ന് വേണ്ട ഒരു വെളിച്ചം ലഭിക്കുന്നില്ലെന്നോ, ഇതിന് മുൻപ് ദൈവവചനം ആസ്വദിച്ചിരുന്ന രീതിയിൽ ഇന്ന് ആസ്വദിക്കാൻ സാധിക്കുന്നില്ലല്ലോ എന്ന് തോന്നുവാണെങ്കിൽ നിങ്ങളുടെ പേഴ്സണൽ ബൈബിൾ സ്റ്റഡി ഒന്നുകൂടി പരിശോധിച്ച് നോക്കേണ്ടത് ആവശ്യമാണ്. കർത്താവ് പറഞ്ഞിരിക്കുന്നത് പല രീതിയിലുള്ള സ്പിരിച്വൽ ട്രൂത്ത്സ് ആണ്. അതിൽ ചിലത് കർത്താവ് ഉപമകളായിട്ട് അന്ന് പറഞ്ഞു. ഇന്ന് പുതിയ നിയമത്തിൽ ചിലത് മർമ്മമാണ്, ചിലത് പാലല്ല, ചിലത് കട്ടിയുള്ള ഭക്ഷണമാണ്. അത് മനസ്സിലാക്കാൻ വിഷമമാണ്. എന്നാൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിൽ വേണ്ട രീതിയിൽ വളരുവാണെങ്കിൽ ഒരു സ്റ്റേജ് കഴിയുമ്പോൾ അതിൽ ചില കാര്യങ്ങളൊക്കെ വ്യക്തമായി തുടങ്ങും. വ്യക്തമാകേണ്ടത് ആവശ്യമാണ്. ഇതേ വിഷയത്തെക്കുറിച്ച് ലൂക്കോസിൻ്റെ 8-ാം അധ്യായത്തിൻ്റെ 9-ാം വാക്യത്തിൽ നമ്മൾ പ്രത്യേക ഒരു കാര്യം വായിക്കുന്നു. ലൂക്കോസ് 8:9, അവൻ്റെ ശിഷ്യന്മാർ അവനോട് ഈ ഉപമ എന്തെന്ന് ചോദിച്ചതിന് അവൻ പറഞ്ഞു. സി ഇൻ്റർപ്രറ്റേഷൻ, ഈവൻ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പേഴ്സണൽ ടീച്ചിങ്, കർത്താവിൻ്റെ കൂടെ നടന്ന ആളുകൾക്ക് പോലും ആത്മീക സത്യങ്ങൾ വ്യാഖ്യാനിച്ചു കൊടുക്കേണ്ടത് ആവശ്യമായിരുന്നു. അത് കർത്താവ് പറയുന്ന ദൈവരാജ്യത്തിൻ്റെ മർമ്മങ്ങളെ അറിയുവാൻ നിങ്ങൾക്ക് വര ലഭിച്ചിരിക്കുന്നു, ശേഷമുള്ളവർക്കോ കണ്ടിട്ടും കാണാതിരിക്കാനും കേട്ടിട്ടും ഗ്രഹിക്കാതിരിക്കാനും ഉപമകളിൽ അത്രേ ഉപമയുടെ പൊരുളോ. അത് കഴിഞ്ഞ് കർത്താവ് അതിൻ്റെ ഇൻ്റർപ്രറ്റേഷൻ അങ്ങോട്ട് തുടങ്ങും. ഉപമയുടെ പൊരുളോ വിത്ത് ദൈവവചനം. അത് കഴിഞ്ഞ് കർത്താവ് അത് മുന്നോട്ട് പറയുന്നു. സോ ബൈബിളിൽ തന്നെ ഫറവോൻ്റെ മുൻപിൽ നിന്ന യോസേപ്പ് തൊട്ട്, അതിന് മുൻപേ തുടങ്ങിയതാണെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ, ഞാനിവിടെ എക്സാമ്പിൾ എടുത്ത ഫറവോൻ്റെ മുൻപിൽ നിന്ന യോസേപ്പ് തൊട്ട് കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ 3.5 വർഷം പരിശീലിപ്പിച്ചപ്പോഴും അത് കഴിഞ്ഞ് കർത്താവിൻ്റെ ഉയർത്തെഴുന്നേൽപ്പ് കഴിഞ്ഞ് ആ ഇമ്മൗസ് റോഡിൽ നടന്നു പോയപ്പോഴും ഇൻ്റർപ്രറ്റേഷൻ ആവശ്യമായിരുന്നു. അത് കഴിഞ്ഞും ദൈവവചനത്തിൽ ഇൻ്റർപ്രറ്റേഷനെ കുറിച്ച് നാം വായിക്കുന്നു. എത്യോപ്യൻ യൂനെക്കിനെ കുറിച്ച് നാം വായിക്കുന്നല്ലോ. അതിൻ്റെ വെളിച്ചത്തിലാണ് ഇൻ്റർപ്രറ്റേഷൻ ആവശ്യമായതുകൊണ്ടാണ് വേർപാട് സഭകൾ ആദ്യ തൊട്ടേ ഈ വിഷയങ്ങളിൽ കൃപാവര ലഭിച്ചിട്ടുള്ള ആളുകൾ, ഒന്നല്ല, വൺ മാൻ മിനിസ്ട്രി അല്ല, ഒരു സഭയിൽ ആർക്കൊക്കെ ദൈവവചനം പഠിപ്പിക്കാനുള്ള കൃപ, ലഭിച്ചിട്ടുണ്ടല്ലേ, കൃപാവര ലഭിച്ചിട്ടുണ്ട്, ആർക്കൊക്കെ അതിന് വെളിച്ചം ലഭിക്കുന്നു, അവർ ദൈവവചനം പഠിപ്പിക്കട്ടെ എന്നുള്ളൊരു സിസ്റ്റം എസ്റ്റാബ്ലിഷ് ചെയ്തത്. എന്നാൽ വേർപാട് സഭകൾ തുടങ്ങിയ സമയത്ത് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ഇപ്പോൾ പറയാം എന്നുള്ളൊരു സിസ്റ്റം അല്ലായിരുന്നു. ഇംഗ്ലണ്ടിലെ ഫസ്റ്റ് ജനറേഷൻ ചർച്ചസിനെ കണ്ടിട്ടുള്ള പലർ എഴുതിയത് ഞാൻ വായിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് ജനറേഷനിൽ വേർപാട് സഭകളിൽ മീറ്റിങ്ങിന് ഒന്നിച്ചിരിക്കുമ്പോൾ ആദ്യമേ ദൈവവചനം നല്ലതുപോലെ അറിയാവുന്ന ആളുകൾ ഒരു ഇന്നർ സർക്കിളായിട്ടിരിക്കുമായിരുന്നു. നമ്മുടെ ചർച്ചസ് പോലെ അല്ലായിരുന്നു അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ്. വെസ്റ്റേൺ സ്റ്റൈൽ, ബേസിക്കലി ഒരു ഒരു റെഡ് ക്രോസിൻ്റെ ക്രോസ് ഉണ്ടല്ലോ, ഏതാണ്ട് ആ രീതിയിലുള്ള ബിൽഡിങ്സ് ആയിരുന്നു, ആളുകളെ ചുറ്റിനിയിരിക്കുമായിരുന്നു. അപ്പം തൊട്ട് സെൻറ്ററിൽ ദൈവം ആ സഭയിൽ പഠിപ്പിക്കാൻ കൃപ നൽകിയിട്ടല്ലേ, കൃപാവരം നൽകിയിട്ടുള്ള ആളുകൾ മാത്രമായിരുന്നു. അവരായിരുന്നു ഓരോന്നോരോന്നായിട്ട് ദൈവവചന വ്യാഖ്യാനം അവിടെ പ്രസൻറ്റ് ചെയ്യുന്നത്. ബാക്കി ആളുകൾ കേൾക്കുകയുള്ളായിരുന്നു, അല്ലാതെ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അതിപ്പോൾ പറയാമെന്നുള്ളൊരു സിസ്റ്റമല്ലായിരുന്നു. കേരളത്തിൽ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയ സമയത്ത്, ഞാൻ ഓർപ്പിക്കട്ടെ, ഇംഗ്ലണ്ടിലെ വേർപാട് പ്രസ്ഥാനവുമായിട്ട് കേരളത്തിലെ വേർപാട് പ്രസ്ഥാനത്തിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ ബന്ധമുണ്ടെന്ന് ചിന്തിക്കുന്നത് വലിയൊരു തെറ്റിദ്ധാരണയാണ്. അങ്ങനെ സ്ഥാപിക്കാൻ വേണ്ടി പലർ ശ്രമിച്ചിട്ടുണ്ട്. കേരളത്തിലുള്ള ബ്രദറൻ പ്രസ്ഥാനം ആക്ച്വലി കേരളത്തിൽ 1800കളിലുണ്ടായ ഒരു നവീകരണത്തിൻ്റെ റിസൾട്ടായിരുന്നു. ആ നവീകരണം അങ്ങോട്ട് അതിൻ്റെ പരമകാഷ്ഠയിൽ എത്തിയ സമയത്താണ് തമിഴ് ഡേവിഡിനെ ദൈവം ഉപയോഗിച്ചത്. തമിഴ് ഡേവിഡിൽ കൂടെയാണ് കേരളത്തിലെ വേർപാട് പ്രസ്ഥാനം തുടങ്ങിയത്. നമ്മൾ അറിഞ്ഞിരിക്കണം.
ഇത് സഭാചരിത്രം അല്ലാത്തതുകൊണ്ട് ഞാൻ അത് അവിടെ വിടുകയാണ്. അങ്ങനെ വേർപാട് പ്രസ്ഥാനത്തിൻ്റെ ഈ ആ ഫസ്റ്റ് ലെവൽ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഇതേ സിസ്റ്റമായിരുന്നു. സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് അങ്ങനെ ഇല്ലായിരുന്നെങ്കിലും, സീറ്റിംഗ് അറേഞ്ച്മെൻറ്റ് നമ്മുടെ ആദ്യത്തെ സഭകളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എവിടെയെങ്കിലും ഒന്നിച്ച് ഒന്ന് കൂടിയിരിക്കാൻ സ്ഥലം കിട്ടുവാണെങ്കിൽ അത് വലിയ കാര്യമായിരുന്നെന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ആദ്യത്തെ തിരുവത്താഴം കുമ്പനാട്ട് ഒരു മരത്തിന് കീഴിലായിരുന്നു നടന്നത്. എനിക്കത് ഫസ്റ്റ് ഹാൻഡ് അറിയാം, കാരണം എൻ്റെ വലിയ വല്യപ്പനും അതിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ഓരോ സ്ഥലത്ത് സഭകൾ ഉണ്ടായിക്കഴിഞ്ഞപ്പോൾ ഓരോ വിശ്വാസികൾ സ്ഥലം കൊടുത്ത്, പാവപ്പെട്ട വിശ്വാസികളായിരുന്നു, സ്ഥലം കൊടുത്ത് എങ്ങനെങ്കിലും ഓലയിട്ട് ഒരു ഹാൾ ഉണ്ടാക്കി അതിലായിരുന്നു ഇരിക്കുന്നത്. അതുകൊണ്ട് ഇംഗ്ലണ്ടിലുള്ള ധനികന്മാരുടെ കൂട്ടുള്ള ഹാൾസ് നമുക്കില്ലായിരുന്നു. ആദ്യമേ പല വേർപാടുകാർ സ്ഥലം ഡൊണേറ്റ് ചെയ്ത് അത് ഒരു സ്കൂളായിട്ടൂടെ കൺവെർട്ട് ചെയ്ത ഉദാഹരണമുണ്ട്. ആദ്യത്തെ പല സഭകൾ പള്ളിക്കൂടങ്ങളിലാണ് കൂടിയത്. ഞങ്ങളുടെ ഒക്കെ ആദ്യത്തെ സഭ, അത് അയൽവക്കത്തുള്ള രണ്ട് ഫാമിലീസ്, ഞങ്ങളുടെ ഫാമിലിയും അതിൻ്റെ അടുത്തുള്ള ഒരു ഫാമിലിയും ഡൊണേറ്റ് ചെയ്ത സ്ഥലത്ത് അവിടെ ഒരു പള്ളിക്കൂടവും തുടങ്ങി, അവിടെ ഒരു സഭാഹാളും തുടങ്ങി. അവിടെ ഒന്നും ഇങ്ങനെയുള്ള സൗകര്യമൊന്നും ഇല്ലായിരുന്നു. അത് ഞാൻ എം എസ് സിക്ക് പഠിച്ച് ജോലിക്ക് വന്ന സമയത്ത് പോലും 1978 to 81 അന്ന് പോലും ഓലയിട്ട ഒരു ഹാളായിരുന്നത്. അങ്ങനെ ഒരു സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ആയിരുന്നുകൊണ്ട് കേരളത്തിൽ ജനറലി ദൈവവചന അറിയാവുന്ന ആളുകൾ ഫ്രണ്ടിലിരിക്കുകയും ദൈവവചന വ്യാഖ്യാനം അവർ പ്രസൻറ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അത് ഗ്രാജ്വലി മാറി 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 കറപ്റ്റായി ആയിയാണ് നമ്മുടെ ഇന്നത്തെ സിസ്റ്റം. ആർക്ക് എന്ത് വേണമെങ്കിലും പറയണമെങ്കിൽ പറയാം എന്നുള്ളൊരു സിസ്റ്റമായി മാറിയ ദൈവവചനം അങ്ങനെ പറയുന്നില്ല. 1 Corinthians 14:29 ഇതിൻ്റെ വെളിച്ചത്തിലാണ് പലരും പറയുന്ന ആർക്ക് വേണമെങ്കിൽ എന്തെങ്കിലും സംസാരിക്കാമെന്ന്, അങ്ങനെയല്ല ഇവിടെ പറഞ്ഞിരിക്കുന്നത്. 1 Corinthians 14:29 നാം കാണുന്ന പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുകയും അല്ലാതെ വിശ്വാസികളിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ സംസാരിക്കട്ടെ എന്നല്ല. ഈ പ്രവാചകന്മാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുതിയ നിയമത്തിൽ ദൈവവചനം പഠിപ്പിക്കുവാൻ കഴിവുള്ള ആളുകളെയും പുതിയ നിയമം പ്രവാചകൻ, പുതിയ നിയമം പ്രവാചകൻ എന്നുള്ള വാക്ക് രണ്ട് രീതിയിൽ ഉപയോഗിക്കുന്നു. ഒന്ന് പ്രവചന വരമുണ്ടായിരുന്ന ആളുകൾ, മറ്റൊന്ന് ദൈവം പഠിപ്പിക്കുവാൻ വേണ്ടി കഴിവ് കൊടുത്ത ആളുകൾ. പ്രവാചകന്മാർ 2-3 പേർ സംസാരിക്കുക, അല്ലാതെ എല്ലാവരും സംസാരിക്കട്ടെ എന്നല്ല. അങ്ങനെ ഒരു അതൊരു ബിബ്ലിക്കൽ സിസ്റ്റമല്ല. മറ്റുള്ളവർ വിവേചിക്കുകയും ചെയ്യട്ടെ. അത് കഴിഞ്ഞ് അതിൻ്റെ കണ്ടീഷൻ പറഞ്ഞിട്ടുണ്ട്. ഇരിക്കുന്നവനായ മറ്റൊരുവനെ വെളിപ്പാടുണ്ടായാലോ ഒന്നാത്മത്തവൻ മിണ്ടാതിരിക്കട്ടെ. ഈ 2-3 പേര് സംസാരിക്കുന്നതിനെക്കുറിച്ചും ദൈവവചനം കണ്ടീഷൻ പറയുന്നത് ഒരു വ്യക്തിക്ക് ദൈവാത്മാവിൽ നിന്ന് പ്രകാശനം ലഭിച്ചെങ്കിൽ മാത്രമാണ് ആ വ്യക്തി സംസാരിക്കേണ്ടത്. ആർക്കും എന്ത് വേണമെങ്കിലും സംസാരിക്കാം എന്നുള്ള സിസ്റ്റം ക്രമേണയായി അത് നമ്മുടെ ബ്രദറൻ അസംബ്ലീസിൻ്റെ വലിയ ഡിസ്ട്രക്ഷന് കാരണമായി തീർന്നിട്ടുണ്ട്. ബിക്കോസ് ആർക്കെന്ത് വേണമെങ്കിലും സംസാരിക്കാമെന്ന് എനിക്ക് ഒരാളോട് എതിരുണ്ടെങ്കിൽ അതിനുള്ള ദൈവഭാഗം ഞാൻ കണ്ടുപിടിക്കും. വേദപുസ്തകത്തിലെ മനുഷ്യൻ്റെ സർവ സ്വഭാവത്തെക്കുറിച്ചും വാക്യങ്ങളുള്ളപ്പോൾ അതിലേതെങ്കിലും ഒരു വാക്യമെടുത്ത് അത് മൂപ്പനിട്ടോ സഹവിശ്വാസിക്കിട്ടോ ഒരു കാച്ച് കൊടുക്കണമെങ്കിൽ അതിന് പ്രോബ്ലമൊന്നുമില്ല. മലയാളികൾ അതിൻ്റെ എക്സ്പേർട്സാണ്. ആന്ധ്രയിലുണ്ടായ ഒരു സംഭവം പറയാം, അപ്പോൾ പിന്നെ നമ്മളെ അത് ബാധിക്കുന്നില്ലല്ലോ. ആന്ധ്രയിലൊരു സഭയിൽ മൂപ്പനോട് ഒരു സഹോദരിക്ക് വലിയ കയ്പായിരുന്നു. ടെസ്റ്റ്മണി സെഷനിൽ സഹോദരി അങ്ങ് എഴുന്നേറ്റ് നിന്ന് എന്നെ സന്തോഷിപ്പിച്ച ഒരു വാക്യം വായിക്കട്ടെന്നും പറഞ്ഞ് മൂപ്പൻ ഏക ഭാര്യയുടെ ഭർത്താവായിരിക്കണം എന്ന് പറഞ്ഞ് അവരങ്ങോട്ട് വായിക്കാൻ തുടങ്ങി. ഇത് വിറ്റ്നസ് ചെയ്തയാളാണ് എന്നോട് പറഞ്ഞത്. ഇമ്മീഡിയറ്റ്ലി അവിടെ ഇരിക്കടി നിന്ന് മൂപ്പന്മാരിലൊരാൾ പറയേണ്ടി വന്നു. ആ സിസ്റ്റം എങ്ങനെ വന്നു? ആ സിസ്റ്റം വന്നത് ദൈവാത്മാവിൽ നിന്ന് പ്രകാശനം ലഭിക്കുന്നതിന് പകരം മാനുഷ്യബുദ്ധി ഉപയോഗിച്ച് ദൈവവചനം കൈകാര്യം ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ നോക്കുന്നത് ദൈവവചനത്തിൽ കിട്ടും. എൻ്റെ ഹോം ടൗണിൽ ഒരു വ്യക്തിക്ക് മീശയോട് വലിയ എതിരായിരുന്നു. ആ വ്യക്തി എന്നിട്ട് അതിനുവേണ്ടി വാക്യം കണ്ടുപിടിച്ച് ട്രാക്ട് എഴുതി എല്ലാവർക്കും കൊടുത്ത് എനിക്കൊന്നും ഒരെണ്ണം തന്നു. ഞാൻ 10 ബൈബിൾ സ്കൂളിൽ പഠിക്കുന്ന സമയമായിരുന്നു. ആ വാക്യം കണ്ടുപിടിച്ചത് അവൻ്റെ അഹങ്കാരത്തിൻ്റെ അടയാളം അവൻ്റെ മുഖത്തുണ്ടെന്ന് പഴയ നിയമത്തിലൊരു വാക്യമുണ്ട്.
അതിൻ്റെ ബേസിസിൽ ഒരു ഹോൾ മീശയുടെ ദൈവശാസ്ത്രത്തെക്കുറിച്ച് പുള്ളി അങ്ങ് എഴുതി. ഇതിൻ്റെ എല്ലാം ബേസിക് റീസൺ ദൈവ ആത്മാവിൻ്റെ പ്രകാശനമുള്ളവനാണ് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കേണ്ടത് എന്നുള്ള ആ സിസ്റ്റം നാം മറന്നുപോയതുകൊണ്ടാണ്. നിങ്ങൾ പിന്നെയും ചോദിച്ചെന്നിരിക്കുക, എന്നാലും ബ്രദർ ജോൺസൺ ഈ വിഷയമൊക്കെ ഇത്രയും സിസ്റ്റമാറ്റിക്കലി പഠിക്കേണ്ട ആവശ്യമുണ്ടോ? ഇത് നമ്മളെ അങ്ങനെ സീരിയസ് ആയിട്ട് ബാധിക്കുന്ന ഒരു കാര്യമാണോ? ഇതുവരെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊന്നും സീരിയസ് അല്ലെന്ന് നിങ്ങൾക്ക് തോന്നുവാണെങ്കിൽ ഐ കനോട്ട് ഹെൽപ്പ് ഇറ്റ്. പുതിയ നിയമത്തിൽ നാം കാണുന്നു, പുതിയ നിയമം സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അവിടെ എല്ലാ സഭകളിലും വ്യാഖ്യാനമായിരുന്നു ഒരു മെയിൻ ഇഷ്യൂ. ഗലാത്തിയയിൽ എന്തായിരുന്നു പ്രശ്നം? കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ കൃപയിൽ കൂടെ മാത്രമാണോ അതോ പഴയ നിയമത്തിലുള്ള കാര്യങ്ങളിലൂടെ നാം പാലിക്കണം? ആൻഡ് അത് എത്ര പവർഫുൾ ആയിരുന്നു എന്നുള്ളതിൻ്റെ ഇതിനു മുൻപ് ഞാൻ ഓർപ്പിച്ചതാണ്. ആ ഒരു പേടിയില്ലാതെ യഹൂദന്മാരുടെ മുമ്പിൽ സുവിശേഷം ഘോഷിച്ച് 3000 ആളുകൾ രക്ഷയുടെ അനുഭവത്തിൽ വന്ന് സഭയിലെ പ്രധാനിയായ പത്രോസാണ് ഇവരെ പ്ലസ് അതിൻ്റെ ഒരു കാര്യം കൂടെ ഓർപ്പിക്കട്ടെ. സുവിശേഷം, പുതിയ നിയമ സുവിശേഷത്തിൽ ദൈവ യഹൂദന്മാരെയും വിജാതീയരെയും കൂടെ ഒന്നാക്കി തീർത്തു എന്നുള്ള വെളിപ്പാട് പൗലോസിനല്ല ആദ്യമേ ലഭിച്ചത്, യാക്കോബിനല്ല ആദ്യമേ ലഭിച്ചത്, കർത്താവ് പത്രോസിനാണ് ആ വെളിപ്പാട് കൊടുത്തത്. ഇതൊരു മർമ്മമായിരുന്ന ഈ സഭ വന്നു കഴിഞ്ഞ് ഈ സഭയിൽ ഇനി യഹൂദെന്നും വിജാതിയെന്നും പറഞ്ഞൊരു കാര്യമില്ല, എല്ലാവരെയും ക്രിസ്തുവിൻ്റെ രക്തത്താൽ ഒന്നാക്കി തീർത്തിരിക്കുന്നെന്ന് വെളിപ്പാട് ദൈവത്തിൽ നിന്ന് ഡയറക്റ്റ്ലി ലഭിച്ച ആ പത്രോസ് ഗലാത്തിയയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ വിജാതിയരുടെ കൂടെ കഴിക്കുന്ന കാര്യത്തിൽ മടിച്ചു, ആളുകളെ പേടിച്ചു, ആ ജൂഡൈസേഴ്സിൻ്റെ ഇൻ്റർപ്രറ്റേഷനിൽ പെട്ടു. അന്നേരമാണ് ദൈവാത്മാവ് പൗലോസിനെ ഉപയോഗിച്ച് പൗലോസ് പത്രോസിനോട് ചോദിച്ചത്, യഹൂദനായ നീ എന്ന് പറഞ്ഞാൽ ദൈവത്താൽ തിരഞ്ഞപ്പെട്ട ജാതിയിൽപ്പെട്ട നീ, ഈ വെളിപ്പാട് നിന്നിൽ കൂടെ വന്നു കഴിഞ്ഞിട്ട് നീ വിജാതികളെ പോലെ ഇടപെടുന്നു. അങ്ങനെയെങ്കിൽ വിജാതികൾ യഹൂദനെ പോലെ എൻലൈറ്റൻഡായിട്ടുള്ള എൻലൈറ്റ്മെൻ്റ് പ്രകാശം ലഭിച്ച ഒരാളെ കുരുടനെ പോലെ പ്രവർത്തിക്കുവാണെങ്കിൽ, കുരുടന്മാർ പ്രകാശം ലഭിച്ച ആളിനെ പോലെ പ്രവർത്തിക്കണമെന്ന് നീ എങ്ങനെ പ്രതീക്ഷിക്കുന്നു എന്ന് പൗലോസ് ചോദിക്കേണ്ടി വന്നു. കോരിന്തിൽ ഇൻ്റർപ്രിറ്റേഷൻ ആയിരുന്നു പ്രോബ്ലം. കോരിന്തിൽ പല രീതിയിലുള്ള ഇൻ്റർപ്രിറ്റേഷൻ്റെ പ്രോബ്ലം ഉണ്ടായിരുന്നു. ഫ്രീഡം ലഭിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യഹൂദൻ ആ കോരിന്ത് സഭയിൽ അവർക്ക് ലഭിച്ച സ്വാതന്ത്ര്യത്തെ അരാജകത്വമാക്കി മാറ്റിയായിരുന്നു. ഒരാൾ തൻ്റെ സ്റ്റെപ്പ് മദറിനെ വിവാഹം ചെയ്ത് നടക്കുന്നു. ഇൻ ക്രൈസ്റ്റ് വി ആർ ഓൾ ഫ്രീ എന്നുള്ളതായിരുന്ന ആർഗ്യുമെൻ്റ്. പ്ലസ് അവിടെ അവർക്കത് വലിയൊരു ഈഗോയായിരുന്നെന്ന് നാം കാണുന്നു. അത് കഴിഞ്ഞ് ഓരോ അധ്യായങ്ങൾ അങ്ങോട്ട് മുന്നോട്ട് പോകും തോറും അവരുടെ ഇടയ്ക്ക് ദൈവവചന വ്യാഖ്യാനമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നമായിരുന്നു. ഒരു വിഷയത്തെക്കുറിച്ച് 3 അധ്യായം ദൈവാത്മാവ് ഡിവോട്ട് ചെയ്തിട്ടുണ്ട്, അതാണ് അന്യഭാഷ. 1 കൊരിന്ത്യർ 12, 13, 14, ഇത് 3 അധ്യായങ്ങളുടെ ടോട്ടൽ വാക്യങ്ങൾ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വേറെ ഒരു വിഷയത്തിന് ഇത്രയും ഡീറ്റെയിൽസ് കൊടുത്തിട്ടില്ല. വൈ? അന്യഭാഷ എന്നുള്ള വിഷയത്തിൻ്റെ ഇൻ്റർപ്രിറ്റേഷൻ അവിടെ പ്രശ്നമുണ്ടായിരുന്നു. കൊലോസ്യ സഭയിലുള്ള പ്രശ്നം, ചിലര് നോയമ്പ് നോക്കുന്നു, അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുന്നു. അവർ അതിനുവേണ്ടി അവർക്കുണ്ടായിരുന്ന വ്യാഖ്യാനം, ഓഫ് കോഴ്സ് അത് വേറെ ഒരു വിഷയം വരുമ്പോൾ ആ കാര്യം ഞാൻ ഒന്നുകൂടെ പറയുന്നതായിരിക്കും. 1-ാം നൂറ്റാണ്ടിൽ ജ്ഞാനവാദികൾ എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ് ആളുകളുണ്ടായിരുന്നു. ജ്ഞാനവാദികളിൽ പലർ രക്ഷിക്കപ്പെട്ട് വന്നു കഴിഞ്ഞതോടെ ഇമ്മീഡിയറ്റ്ലി പുൾപിറ്റ് അവർക്ക് കൊടുത്തു. വേദപുസ്തകത്തിൻ്റെ ABCD അറിയത്തില്ല. ജ്ഞാനവാദികൾ എന്ന് പറഞ്ഞാൽ അവരെ യവനന്മാരായിരുന്നു, യഹൂദന്മാരല്ല. യവനന്മാരായ ജ്ഞാനവാദികൾ പഴയ നിയമത്തിലെ 39 പുസ്തകങ്ങൾ കണ്ടിട്ടില്ല, 39 ബുക്സുള്ള ഹിസ്റ്ററി വായിച്ചിട്ടില്ല. അതുകൊണ്ട് പുതിയ നിയമവും പഴയ നിയമവുമായിട്ട് അവർക്കൊരു കണ്ടിന്യൂറ്റി ഇല്ല. യാതൊരു പശ്ചാത്തലം ഇല്ലാത്ത ആളിനെ ഇമ്മീഡിയറ്റ്ലി സഭയിൽ ലീഡർഷിപ്പ് കൊടുത്തു കഴിഞ്ഞപ്പോൾ അവർ ജ്ഞാനവാദികളുടെ ഉപദേശം
സ്നാനപ്പെടുത്തി കൺവേർട്ട് ചെയ്ത് ക്രിസ്തീയ ഉപദേശമാക്കി മാറ്റി. അവരായിരുന്നു കൊലോസ്സ്യ സഭയിലുള്ള സർവ പ്രശ്നത്തിൻ്റെയും കാരണം. ഇറ്റ് വാസ് എ പ്രോബ്ലം ഓഫ് ഇൻ്റർപ്രിട്ടേഷൻ. നിങ്ങൾ അപ്പോക്രിഫ ബുക്സിനെ കുറിച്ച് കേട്ടിട്ടുണ്ടായിരിക്കും. പുതിയ നിയമത്തിലെ പല ബുക്സ് പുതിയ നിയമത്തിൽ ചേർക്കപ്പെട്ടിട്ടില്ലെന്ന് മുസ്ലിംസ് അവകാശപ്പെടാറുണ്ട്. ഇതിൽ പല പുസ്തകങ്ങൾ ബൈബിളിലെ പുസ്തകങ്ങളിൽ കൂടെ അവരുടെ ടീച്ചിങ്സ് പഠിപ്പിക്കാൻ സാധിക്കത്തില്ലെന്ന് മനസ്സിലാക്കി ജ്ഞാനവാദികൾ എഴുതിയ പുസ്തകങ്ങളായിരുന്നു. സോ പ്ലീസ് റിമെമ്പർ, ഈ ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ജസ്റ്റ് ഒരു ചെറിയൊരു കാര്യമല്ല, നമ്മുടെ ക്രിസ്ത്യൻ ലൈഫിൻ്റെ എല്ലാ വശങ്ങളെയും സ്പർശിക്കുന്ന കാര്യമാണ്. 20-ാം നൂറ്റാണ്ടിലോട്ട് നമുക്ക് കടക്കാം. ഇനി ഈ പശ്ചാത്തലം കഴിഞ്ഞ് 21-ാം നൂറ്റാണ്ടിലോട്ട് ഇന്ന് സാബത്തുകാരും യഹോവ സാക്ഷിക്കാരും വളരെ സക്രിയമായിട്ട് നമ്മുടെയൊക്കെ വീടുകളിൽ വരുന്നു. വീടുകളിൽ വന്ന് ബൈബിൾ ഇൻ്റർപ്രിട്ടേഷൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വാസികളെ കൺഫ്യൂസ് ചെയ്യുന്നത്. 25 വർഷങ്ങൾക്ക് മുൻപ് ഞങ്ങൾ കേരളത്തിലോട്ട് മൈഗ്രേറ്റ് ചെയ്തപ്പോൾ ഇവിടെ എനിക്ക് തോന്നുന്ന ഒരു യഹോവ സാക്ഷികൾക്ക് ഒരു സഭയായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്ന് വേർപാട് സഭകൾ ഉള്ളതുപോലെ തന്നെ അവർക്ക് സഭകളുണ്ട്. നമ്മളെക്കാൾ കൂടുതൽ വിശ്വാസികളുണ്ട്. ആൻഡ് അവരുടെ സഭയിൽ ദൈവവചനം അവർ പഠിപ്പിക്കുന്നത് എത്ര ക്രമീകൃതമാണെന്നുള്ളത് അത് വിശ്വാസികളൊന്ന് കേട്ട് പഠിക്കേണ്ടതാണ്. ഈവൻ വിറ്റ്നസിംഗ് എന്നുള്ള വിഷയത്തിൽ അവർക്ക് ഒരു ഹാൻഡ് ബുക്ക് ഉണ്ട്. അതിൽ നിങ്ങൾ വീട്ടിൽ ചെല്ലുമ്പോൾ എങ്ങനെ ചോദ്യം ചോദിക്കണം, അതിന് മറുപടി പറയുമ്പോൾ അതിനെങ്ങനെ മറുപടി പറയണം, ആവശ്യമില്ലാതെ ആർഗ്യു ചെയ്യരുത്, ഇങ്ങനെ ഒരാൾ ഒബ്ജക്ഷൻ പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മറുപടി ഇന്ന രീതിയിൽ പറയണം എന്ന് വളരെ ക്രമീകൃതമായിട്ട് പഠിപ്പിക്കുന്നുണ്ട്. ഇന്ന് എത്രയോ വിശ്വാസികൾ, നമ്മുടെയൊക്കെ പലരുടെ മക്കൾ യഹോവ സാക്ഷിക്കാരുടെ ഉപദേശം കേട്ട് കംപ്ലീറ്റ്ലി കൺഫ്യൂസ്ഡാണ്. നാളെ സിറ്റുവേഷൻ ഇതിനേക്കാൾ മോശമായിരിക്കും നാം ഇന്ന് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തില്ലെങ്കിൽ. വേറെ പല കൾട്ട്സും ഇപ്പോൾ എറണാകുളത്ത് വളരെ ആക്റ്റീവാണ്. അധികം താമസിക്കാതെ ധാരാളം വേർപാട് ചെറുപ്പക്കാരെ പിടിച്ചോണ്ട് പോകാൻ വേണ്ടി ഒരു ചർച്ച് എറണാകുളത്ത് എല്ലാം ചെയ്യുന്നുണ്ട്. റിഡീമർ ചർച്ച് എന്നും പറഞ്ഞൊരു ഗ്രൂപ്പുണ്ട്. വേർപാടിലെ പ്രധാനികളായ പലരുടെ മക്കളെ ലക്ഷങ്ങൾ കൊടുത്ത് അവരുടെ സൈഡിലാക്കി അവരുടെ പാസ്റ്റേഴ്സായിട്ട് ഓർഡൈൻ ചെയ്ത് വലിയ ബ്ലൂ പ്രിൻറ്റിനനുസരിച്ചാണ് നാളെ കർത്താവ് വരാൻ താമസിച്ചാൽ നാളെ പല വേർപാട് സഭകളിൽ നിന്ന് കുട്ടികൾ റിഡീമർ ചർച്ചിലോട്ട് മൈഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൽ അതിശയമൊന്നും ഉണ്ടാകരുത്. വേർപാടിൽ നിന്നാണ് അവർക്ക് കിട്ടണമെങ്കിൽ നല്ല വേദോസ്തം അറിയാവുന്നവരെ, അല്ലെ വേദോസ്തം പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളെ കിട്ടുന്നതെന്ന് അവർക്കറിയാം. രണ്ടാമത്തെ ഒരു കാര്യം, പെന്തിക്കോസ്തുകാരനെ ഒരുത്തിനെയും കിട്ടത്തില്ല. കാരണം ചെറുപ്രായം തൊട്ടേ അവിടെ ദൈവവചനം ഇല്ലെങ്കിലും ബ്രെയിൻ വാഷിംഗ് ഇഷ്ടം പോലുണ്ട്. മറ്റ് ഡിനോമിനേഷൻസിൽ നിന്ന് കിട്ടത്തില്ല. വേർപാടിലാണ് ചെറുപ്പക്കാർ ധാരാളം ആടി നിൽക്കുന്നതെന്ന് അവർക്കറിയാം. അവരുടെ ഇന്ന് എറണാകുളത്തോടെ റിഡീമർ ചർച്ചിൻ്റെ ടോപ്പിലിരിക്കുന്ന ആളുകളെ അവരെ എല്ലാം വേർപാടുകാരാണ്. അവരെ ഓർഡൈൻ ചെയ്ത് ഇങ്ങോട്ട് വിട്ടിരിക്കുന്നതാണ് ഗൾഫിൽ നിന്ന്. അത് ചില വേർപാട് മൂപ്പന്മാരുടെ മക്കളാണെന്നൂടുള്ള കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. അതുകൊണ്ട് വേർപാടിൻ്റെ ഇൻസൈഡ് ഔട്ട് കംപ്ലീറ്റ്ലി അറിയാം. ചില വർഷങ്ങൾക്ക് മുൻപ് LRS എന്നും പറഞ്ഞ ഒരു പ്രസ്ഥാനം, അത് വിശ്വാസികളെ നശിപ്പിക്കുമെന്ന് ഞാൻ ഒരു സീരീസ് ലേഖനം എഴുതിയപ്പോൾ എന്നോട് ഏറ്റവും കൂടുതൽ എന്നെ അറ്റാക്ക് ചെയ്ത വേർപാട് യുവാവ് അന്നേ പറഞ്ഞായിരുന്നു എനിക്ക് ഈ വേർപാടിൻ്റെ ഹിസ്റ്ററി അത് ഇതിലൊന്നും താല്പര്യമില്ലെന്ന്. ബൈബിൾ സ്കൂളിൽ പോയി പഠിച്ചതാണ്, MTH ആണ്. അവനായിരിക്കും ഇവിടുത്തെ ടോപ്പ് ലീഡർ റിഡീമർ ചർച്ചിൻ്റെ. ഒരു മൂപ്പൻ്റെ മകനാണ്. യു ഹാവ് ടു റിമെമ്പർ ദീസ് തിങ്സ്. മൂപ്പൻ്റെ കുറ്റമൊന്നുമല്ല, ഞാൻ മൂപ്പൻ്റെ മകനാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉടനെ മൂപ്പനെ കുറ്റം പറയുവാൻ നിങ്ങൾ ചിന്തിക്കരുത്. നോ, നമ്മുടെ യുവ ബ്രദേഴ്സിനെ, നമ്മുടെ കുട്ടികളെ സിസ്റ്റമാറ്റിക്കലി പിടിച്ചുകൊണ്ട് പോകുന്നു. ആൻഡ് ദെർ ഇസ് എ ടാർഗറ്റ്. ആ ടാർഗറ്റ് അച്ചീവ് ചെയ്യണമെങ്കിൽ എന്ത് ചെയ്യണം എന്നുള്ള അവർക്ക് നല്ലതുപോലെ അറിയാം. So be careful. Interpretation is going to be a key issue. അതുപോലെ തന്നെ ഒരിക്കലും രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞ ഒരു സഭയിൽ മൂപ്പന്മാരുടെ കൈക്കീഴിൽ ദൈവവചനം അഭ്യസിച്ചിട്ടില്ലാത്ത ധാരാളം
ആളുകൾ ഇന്ന് നമ്മുടെ പുൾപ്പിറ്റിലുണ്ട്. അങ്ങനെയുള്ള ആളുകൾ പഠിപ്പിക്കുന്നതൊക്കെ ഒന്ന് കേൾക്കേണ്ടതാണ്. കർത്താവായ യേശു ക്രിസ്തു നമ്മുടെ ഒരു പാതി മുക്കാൽ പാപത്തിന് കർത്താവായ യേശു ക്രിസ്തുവാണ് ഉത്തരവാദി എന്ന് തൊട്ട് ത്രിത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൂന്ന് വ്യത്യസ്തമായ ദൈവങ്ങളാണെന്ന് വരെയുള്ള ഉപദേശം ഇന്ന് ലീഡർഷിപ്പിൽ അല്ലെ ഇവാഞ്ചലിസത്തിൽ നിൽക്കുന്ന ആളുകൾ പഠിപ്പിക്കുന്ന വൈ ദേ ആർ നോട്ട് മെൻറ്റേഡ്. അവരെ ദൈവവചനം പഠിപ്പിച്ചിട്ടില്ല, ദൈവവചനം എങ്ങനെ വ്യാഖ്യാനിക്കണമെന്നുള്ളത് പഠിപ്പിച്ചിട്ടില്ല. സോ നാം വിതച്ച സിസ്റ്റം നാം കൊയ്യുകയാണെന്ന് ഓർപ്പിക്കട്ടെ. സോ 21-ാം നൂറ്റാണ്ടിൽ വരാൻ പോകുന്ന പ്രോബ്ലം സാബത്തുകാരുടെ, യഹോവാസാക്ഷികളുടെ, മറ്റ് കൾട്ടുകളുടേത്, അതുപോലെ തന്നെ ഒരിക്കലും ദൈവവചനത്തിൽ പരിശീലനം പ്രാപിച്ചിട്ടില്ലാത്ത പുതിയ വിശ്വാസികൾ, കാരിസ്മാറ്റിക്സ് എന്ന് പറഞ്ഞാൽ ദൈവവചനം അവർക്ക് പുച്ഛമാണ്. കാരിസ്മാറ്റിക്സിൻ്റെ കൂടെ തന്നെ ഇപ്പോൾ അവരെക്കാൾ കൂടിയ ഒരു ഗ്രൂപ്പുണ്ട്, വിനിയാർഡ് എന്നും പറഞ്ഞ ഒരു ഗ്രൂപ്പ്. അവരാണ് കേരളത്തിലും വേൾഡ് വൈഡ് ഊതി വീഴ്ത്തൽ തുടങ്ങിയത്. ഊതി വീഴ്ത്തൽ, വിശുദ്ധ അട്ടഹാസം, വിശുദ്ധ കുര, വിശുദ്ധ ഗർജനം, വിശുദ്ധ ഷർദിൽ, അവരിൽ തന്നെ പെട്ട ഒരുത്തൻ ഈയിടെ ആഫ്രിക്കയിൽ വിശുദ്ധ വ്യഭിചാരം ചെയ്ത് 40-ഓളം പെണ്ണുങ്ങളുടെ സഭയിൽ പ്രഗ്നൻ്റ് ആയി കഴിഞ്ഞപ്പോഴാണ് ഇത് ദൈവം അയാളെ ഗൈഡ് ചെയ്തതല്ലെന്ന്, അയാളെ മുഖാമുഖമായിട്ട് നേരിട്ട് കഴിഞ്ഞപ്പോൾ പറഞ്ഞ് ഞാൻ അവരുടെയൊക്കെ ഭർത്താക്കന്മാരോട് ചോദിച്ചിട്ടാണ് ഇത് ചെയ്തതെന്ന്. ഇതെല്ലാം നമ്മൾ ജീവിക്കുന്ന സമൂഹത്തിൽ നടക്കുന്ന കാര്യങ്ങളെല്ലാം നമ്മുടെ യുവ തലമുറയെ സ്വാധീനിക്കും എന്നൂടെ നാം മനസ്സിലാക്കണം. ആ സഭയിലുള്ള 40 പെണ്ണുങ്ങൾക്ക് ദൗ ഷാൾട്ട് നോട്ട് കമ്മിറ്റ് അഡൾട്രി എന്നുള്ളത് അറിയത്തില്ലായിരുന്നു. അവരുടെ ഭർത്താക്കന്മാരോട് ചോദിച്ചെന്ന് പറയുന്നത് സത്യമാണെന്ന് നമ്മൾ അങ്ങ് അസ്യൂം ചെയ്ത് കഴിഞ്ഞാൽ ഭർത്താക്കന്മാർക്ക് അറിയത്തില്ലായിരുന്നു. ദൈവം തൻ്റെ വചനത്തിൽ ഒരിടത്ത് പറഞ്ഞിരിക്കുന്നുള്ള കാര്യം ഇന്ന് ലംഘിക്കത്തില്ലെന്നുള്ളത്. കർത്താവിൻ്റെ വചനത്തിൽ നിന്ന് വള്ളിയും പുള്ളിയും മാറിപ്പോകത്തില്ലെന്ന് പറയുന്ന ആ വചനത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യത്തെ ലംഘിക്കുന്ന ഹൗ ക്യാൻ ഹി ഡു ദാറ്റ്? ബിക്കോസ് ഇത് മനസ്സിലാക്കേണ്ട, ഈ 40 പേര് പ്രഗ്നൻ്റ് ആയി, എത്ര പേരായിരുന്ന ഇട ഇരയായെന്നുള്ളത് നമുക്കറിയത്തില്ല. പിക്ചർ സഹിതം ഞാൻ അതിനെക്കുറിച്ച് ഒരു ആർട്ടിക്കിൾ അടുത്ത ഇടയ്ക്ക് ഫേസ്ബുക്കിലിട്ടായിരുന്നു, കുറച്ച് സമയം മുൻപ് ഉണ്ടായ സംഭവമാണ്, പേപ്പേഴ്സ് റിപ്പോർട്ട് ചെയ്തതാണ്. വൈ? ഓ, ദൈവവചനം ഒന്ന് വായിച്ചതിൻ്റെ ബേസിക്സ് അറിയാമായിരുന്നെങ്കിൽ ഈ പ്രശ്നം ഉണ്ടാകത്തില്ല. ദിസ് ഈസ് സിൻ എന്നവർക്കും മനസ്സിലായേനെ, അവരുടെ ഭർത്താക്കന്മാർക്കും മനസ്സിലായേനെ. സോ 21-ാം നൂറ്റാണ്ടിൽ ഇൻ്റർപ്രറ്റേഷൻ ഓഫ് ദ ബൈബിൾ അത് വലിയൊരു പ്രശ്നമായിട്ട് വരും. അതുകൊണ്ടാണ് ഹെർമന്യൂട്ടിക്സ് പഠിക്കേണ്ട ആവശ്യം. രണ്ട്, നിങ്ങൾ നിങ്ങളുടെ വേദപുസ്തകവും നോട്ട്ബുക്കും പേനയും കൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്കും പല സംശയങ്ങളുണ്ടാകും. ആ സംശയങ്ങളൊന്ന് വ്യക്തമായിട്ട് അത് മനസ്സിലാക്കണമെങ്കിൽ അതിനും ദൈവവചനം ക്രമീകൃതമായിട്ട് പഠിക്കേണ്ടത് ആവശ്യമാണ്. എൻ്റെ ഒരു ഉദാഹരണം പറയട്ടെ. ഉത്തമഗീതത്തിൽ എൻ്റെ സഹോദരി എൻ്റെ കാന്ത എന്നൊരു പ്രയോഗമുണ്ട്. പലരെന്നോട് ചോദിക്കാറുണ്ട്, സഹോദരിയാണെങ്കിൽ കാന്ത എങ്ങനെ ആകുന്നത്, കാന്തയാണെങ്കിൽ സഹോദരി എങ്ങനെ ആകുന്നത്? ഇറ്റ്സ് എ ഗുഡ് ക്വസ്റ്റ്യൻ. അത് ഡയറക്റ്റ്ലി ബൈബിൾ വായിച്ചാൽ എപ്പോഴും മനസ്സിലാകത്തില്ല. പുതിയ നിയമം കുറച്ചുകൂടെ ശ്രദ്ധിച്ച് വായിച്ചാൽ അതിൻ്റെ ഒരു മർമ്മം മനസ്സിലാകും. കാരണം പൗലോസ് അപ്പോസ്തലനെ കൊണ്ട് കർത്താവ് പറയിപ്പിച്ചത് ഒരു സഹോദരിയെ, ക്രിസ്തുവിലൊരു സഹോദരിയെ ഞാൻ ഭാര്യയായിട്ടെടുത്ത് കൊണ്ട് നടക്കുന്നതിന് ഒരു തടസ്സവും ഇല്ലെന്നുള്ള കാര്യം അപ്പോസ്തലൻ പറയുന്നുണ്ട്. അതുകൊണ്ട് ഏത് വിശ്വാസിയാണെങ്കിലും തൻ്റെ ഭാര്യ, തൻ്റെ കാന്ത തൻ്റെ സഹോദരിയാണെന്നുള്ളത് പുതിയ നിയമം വ്യക്തമാക്കിയിട്ടുണ്ട്. പ്ലസ് ഞാൻ പറഞ്ഞല്ലോ, 10% വേദോസ്തരത്തിലുള്ള ടോപ്പിക്സ് കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് സ്റ്റഡിക്കുള്ളതാണ്. ഏതെങ്കിലും ഒരു നല്ല ബൈബിൾ ഡിക്ഷണറി ഓപ്പൺ ചെയ്ത് നോക്കിയാൽ യൂഷ്വലി ഈ വിഷയം വ്യക്തമാക്കും. വിഷയം ഇത്രയുള്ളൂ, ഓരോ ഭാഷയിൽ പരസ്പര ബന്ധത്തെ കാണിക്കുവാൻ വേണ്ടി പദങ്ങളുണ്ട്. ആ പദം ആ ഭാഷ അറിയാവുന്നവർക്ക് മാത്രമേ മനസ്സിലാകത്തുള്ളൂ. മറ്റു ഭാഷയിലുള്ളവർ കേട്ട് കഴിഞ്ഞാൽ അവർക്കത് മനസ്സിലാകത്തില്ല. എൻ്റെ കുടുംബത്തിൽ നിന്നൊരു ഉദാഹരണം പറയട്ടെ. എൻ്റെ മൂത്ത ചേട്ടൻ ഭാര്യയെപ്പോഴും മോളെന്നായിരുന്നു വിളിക്കുന്നത്.
നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല, എന്നാൽ ചേച്ചി എപ്പോഴും ചേട്ടൻ മോളെ എന്നായിരുന്നു പറയുന്നത്. ഒരു ഹിന്ദിക്കാരൻ അത് കേട്ട് കഴിഞ്ഞാൽ ബേട്ടി അവൻ എന്ത് ചിന്തിക്കും? ഓ, അത് ശരി, സ്വന്തം മോളെയാ വിവാഹം ചെയ്തിരിക്കുന്നതല്ലേ. ആ ചേച്ചി ചേട്ടൻ്റെ മുമ്പിൽ വലിയ ബഹുമാനത്തോടെയായിരുന്നു നിൽക്കുന്നത്. അപ്പോൾ അത് കാണുമ്പോൾ റിയലി ഇത് അപ്പനായിരിക്കുമെന്ന് ഹിന്ദിക്കാരൻ തോന്നിപ്പോ. എന്നാൽ മലയാളിക്ക് ആ അർത്ഥമറിയാം. മലയാളത്തിൽ മോളെ എന്നുള്ള ആ യൂസ് പല ഒക്കേഷൻസിൽ ആളുകൾ ഉപയോഗിക്കാറുണ്ട്. ഇതുപോലെ തന്നെ എബ്രായ ഭാഷയിൽ അവരവരുടെ കാന്തെ വളരെ സ്നേഹത്തോടെ അഭിസംബോധന ചെയ്യുവാൻ വേണ്ടി ഒരു മലയാളി സ്വന്തം ഭാര്യയെ മോളെന്ന് പറയുമ്പോൾ എബ്രായ ഭാഷയിലുള്ളവൻ പെങ്ങളെ എന്നായിരുന്നു പറയുന്നത്. കേരളത്തിൽ അങ്ങനെയുള്ള ഒരു പദപ്രയോഗം അടുത്ത ഇടയ്ക്കാണ് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അമ്മമാർ ചിലപ്പം ആൺമക്കളെ ആങ്ങളെ എന്ന് അഭിസംബോധന ചെയ്യും. നിങ്ങൾ എത്ര പേര് കേട്ടിട്ടുണ്ടെന്ന് അറിയത്തില്ല. എന്നാൽ എൻ്റെ മദർ ഇൻ ലോയിൽ നിന്നാണ്, മദർ ഇൻ ലോ സ്വന്തം മകനെ ആങ്ങളെന്ന് വിളിക്കാൻ തുടങ്ങിയപ്പോഴാണ് ഞാനത് ആദ്യമായിട്ട് ആ പദപ്രയോഗം കേൾക്കുന്നത്. ഓഫ് കോഴ്സ് എനിക്ക് വലിയ അതിശയമൊന്നും ഉണ്ടായില്ല, കാരണം ഓരോ ഭാഷയിലും ആലങ്കാരിക പ്രയോഗങ്ങളുണ്ട്. അത് ആ ഭാഷ അറിയാവുന്നവർക്കേ അത് വ്യക്തമാകത്തുള്ളൂ. നമ്മുടെ ഭാഷയിൽ ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലായി കഴിഞ്ഞാലേ മറ്റു ഭാഷയിലും ഇങ്ങനെ ഉണ്ടെന്നുള്ളത് മനസ്സിലാകത്തുള്ളൂ. ഇതൊക്കെ കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ലെവലിൽ വരുന്നതാണ്. അത് ഏതെങ്കിലും ഒരു ബൈബിൾ ഡിക്ഷണറി വായിച്ചു കഴിഞ്ഞാൽ അത് വ്യക്തമാകുന്നതായിരിക്കും. അതുപോലെ തന്നെ പഴയ നിയമം ആവർത്തിച്ച് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് കൊമ്പ്. സങ്കീർത്തന 75:10 നാം വായിക്കുന്നത്, ദുഷ്ടന്മാരുടെ കൊമ്പുകളൊക്കെയും ഞാൻ മുറിച്ചു കളയും. അപ്പോൾ അതിൽ നിന്ന് വരുന്ന വ്യാഖ്യാനം, പഴയ നിയമകാലത്ത് ദുഷ്ടനാണെങ്കിൽ ദൂരെ നിന്ന് തന്നെ കണ്ടാൽ മനസ്സിലാകും. കാരണം കുട്ടികളുടെ കഥാപുസ്തകത്തിൽ ഇങ്ങനെ കൊമ്പുള്ള രാക്ഷസന്മാരെ കാണിക്കുന്നത് അങ്ങനെയുള്ള ആളുകളായിരുന്നു പഴയ നിയമത്തിലെ ദുഷ്ടന്മാരല്ലേ. ദുഷ്ടന്മാർ അങ്ങനായി തീരുമായിരുന്നു. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ അടുത്ത വ്യാഖ്യാനം, പുതിയ നിയമത്തിൽ കർത്താവായ യേശു ക്രിസ്തു വന്ന് മനുഷ്യൻ്റെ പാപത്തിന് വേണ്ടി കുരിശിൽ മരിച്ച് അടക്കപ്പെട്ട് ഉയർത്തെഴുന്നേറ്റ് നമ്മളിന്ന് കൃപായുഗത്തിലായതുകൊണ്ടാണ് കൊമ്പില്ലാതായിപ്പോയത്. ഇങ്ങനെയുള്ള വ്യാഖ്യാനങ്ങളൊക്കെ ഉണ്ട്. ഒരു പ്രബോധനത്തിൽ ഉണ്ടായ സംഭവമാണ്. ആദാം ഷേത്തിനെ ജനിപ്പിച്ചു, ഷേത്ത് ഇന്നയാളിനെ ജനിപ്പിച്ചു, ഇന്നയാൾ മത്തുശാലയെ ജനിപ്പിച്ചു, ആൻഡ് മറിയ യേശു ക്രിസ്തുവിനെ ജനിപ്പിച്ചു. അപ്പോൾ എഴുന്നേറ്റ് നിന്ന് നെഞ്ചടിച്ച് അങ്ങ് വലിയ വിലാപത്തോടെ ആൾ പ്രബോധനം പറഞ്ഞാണ്, 4000 വർഷങ്ങൾ പുരുഷന്മാരായിരുന്നു മക്കളെ ജനിപ്പിച്ചത്, എൻ്റെ കർത്താവ് ഒരു സ്ത്രീയിൽ നിന്ന് ജനിക്കേണ്ടി വന്നല്ലോ. ഇതുണ്ടായ സംഭവമാണ് ഞാനീ പറയുന്നത്. ഇത് കേട്ട ആളാണ് എന്നോട് പറഞ്ഞത്, വി ഹാവ് ടു റിമെമ്പർ, എല്ലാ ഭാഷയിലും അതിൻ്റേതായ ഫിഗറേറ്റീവ് യൂസേജസ് ഉണ്ട്. അതുകൊണ്ട് കൊമ്പെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ നിയമത്തിൽ കർത്താവ് മുറിച്ചു കളഞ്ഞത് ഇവിടെ ഈ ചില കുത്തുന്ന പശുവിൻ്റെയൊക്കെ കൊമ്പ് അല്ലെ, ആനയുടെ കൊമ്പ് മുറിച്ചു കളയുന്ന സിസ്റ്റമുണ്ട്, പഴയ നിയമത്തിൽ നിന്ന് കിട്ടിയതാണെന്ന് വേണമെങ്കിൽ വ്യാഖ്യാനിക്കാം. സങ്കീർത്തന 1 വാടാത്തേലയുള്ള വൃക്ഷം അത് വാഴയായിരുന്നു എന്ന് വ്യാഖ്യാനിച്ച വിദ്വാൻമാരുണ്ട്. ശരിയായ വാഴ കണ്ടിട്ടില്ല. അവരെ ഈ വീടുകളിൽ വെക്കുന്ന വാഴയുണ്ടല്ലോ, ഏതാ ഈ ഷോ പീസിൽ, അതേ കണ്ടിട്ടുള്ളു. അതിൽ ഇല ഒരിക്കലും വാടാറില്ല. ശരിയായ വാഴയാണെങ്കിൽ അതിൽ ഇല വാടാറുണ്ടെന്ന് ആ വാടാത്ത ആ വൃക്ഷം വാഴയാണെന്ന് തന്നെ സഭയിൽ പ്രസൻറ്റ് ചെയ്ത അറ്റ്ലീസ്റ്റ് ഒരു കേസ് എനിക്കറിയാം. പഴയ നിയമം വ്യക്തമായിട്ട് വായിച്ചു കഴിഞ്ഞാൽ കൊമ്പ് എന്നുള്ളത് അതൊരു വ്യക്തിയുടെ ആ ശക്തിയെയും പ്രത്യേകിച്ച് അഗ്രസീവ്നെസ്സിനെ കാണിക്കുന്നു. കാട്ടുപോത്ത് വെട്ടാൻ വരുമ്പോൾ വേദമോതിയിട്ട് കാര്യമില്ലെന്ന് ഒരു പറച്ചിലുണ്ട്. അത് കാട്ടുപോത്തിനെ കണ്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. കാട്ടുപോത്ത് വെട്ടാൻ വന്നാൽ ഇവൻ സിംഹം മാറിപ്പോകുമെന്നാണ് പറയുന്നത്. അതിൻ്റെ ആ കൊമ്പ് കാണണമെങ്കിൽ മനസ്സിലാകും. ആ കൊമ്പിനെ ആ ദുഷ്ടൻ്റെ ഈഗോ, മറ്റുള്ളവരെ നശിപ്പിക്കാനുള്ള ഈഗോയെ അതിനെ ആലങ്കാരികമായിട്ട് പ്രദർശിപ്പിക്കുന്നു. സോ ദൈവവചന വ്യാഖ്യാനം ഭാഷ മനസ്സിലാക്കാനും ഓരോ കൾച്ചറിലുള്ള യൂസേജസ് മനസ്സിലാക്കാനും ആവശ്യമാണ്. കർത്താവായ യേശു ക്രിസ്തു 10 കന്യകമാരെക്കുറിച്ച് പറഞ്ഞത്, അതിലെ 5 കന്യകമാർ
റെഡിയായിരുന്നു. അഞ്ചിനെയും കൊണ്ട് മണവാളൻ പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ ബഹുഭാര്യ സിസ്റ്റം പല സഭകളിൽ ഇന്നുണ്ട്. അഞ്ച് ഉണ്ടായിരുന്നല്ലോ, അപ്പോൾ അത് കർത്താവ് അഞ്ചെന്ന് പറഞ്ഞതന്നേ ഉള്ളൂ. അത് എത്ര വേണമെങ്കിലും ആകാം. ഒന്നിൽ കൂടുതൽ അനുവദിച്ചെങ്കിൽ പിന്നെ ലിമിറ്റ് ഒന്നും കർത്താവ് പറഞ്ഞില്ലല്ലോ. കൾച്ചർ മനസ്സിലാക്കാത്തത് കൊണ്ടാണ് മണവാളൻ വന്ന് തോഴികളെയായിരുന്നു കൂടെ കൊണ്ടുപോകുന്നത്. കർത്താവ് ഇവിടെ പറഞ്ഞ ഈ കന്യകമാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മണവാളനും മണവാട്ടിക്കും കൂടെ പോകുന്ന തോഴികളായിരുന്നു. ഇന്ന് ആ സിസ്റ്റമില്ല. എന്നാൽ ഓരോ സ്ഥലത്ത് കല്യാണത്തിൻ്റെ ഓരോ സിസ്റ്റംസാണ്. ഇപ്പം അമേരിക്കയിലുള്ള കല്യാണങ്ങളുടെ ഡ്യൂപ്ലിക്കേറ്റ് ഇന്ത്യയിൽ ഇറക്കാൻ വേണ്ടി പലർ ശ്രമിക്കുമ്പോൾ അവിടെ ഫ്ലവർ ഗേൾസ് ഉണ്ട്, വാട്ടർ ഗേൾസ് ഉണ്ട്, പിന്നെ ആരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്യണം അതിനനുസരിച്ച് ഓരോ ഓമന പേര് കൊടുത്തിട്ട്, മൊബൈൽ ഗേൾ ഉണ്ടായിരിക്കും, ടി വി ഗേൾ ഉണ്ടായിരിക്കും. അമേരിക്കൻ സിസ്റ്റമാണ്. നമ്മളിൽ ചിലർ ഇന്ത്യയിൽ അത് കണ്ടിട്ടുണ്ട്. കർത്താവ് യേശു ക്രിസ്തുവിൻ്റെ സമയത്ത് തോഴികളെക്കുറിച്ചാണ് കർത്താവ് പറഞ്ഞത്. അപ്പം നിങ്ങൾ ചോദിച്ചെന്നിരിക്കും, ഈ തോഴികൾ അവിടെ എങ്ങനെ വന്നു? അതിൻ്റെ ഒരു മർമ്മമുണ്ട്. അത് ആക്ച്വലി സഭായുഗം കഴിഞ്ഞേ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. കർത്താവിൻ്റെ മണവാട്ടി എന്ന് പറഞ്ഞാൽ അത് സഭയാണ്. യഹൂദന്മാർക്ക് തോഴിയുടെ ആ റോളാണ് കർത്താവ് കൊടുത്തിരുന്നത്. കർത്താവ് കർത്താവിൻ്റെ ജനമായിട്ട് സെലക്ട് ചെയ്ത ആ അത്തി കാട്ടത്തിയായി തീർന്നപ്പോൾ ആ കാട്ടത്തിയെ ഒടിച്ചു കളഞ്ഞെന്ന് പുതിയ നിയമം പറയുന്നുണ്ട്. യഹൂദന്മാർക്ക് ദൈവം പ്രോമിസ് ചെയ്ത ആ പൊസിഷൻ കിട്ടത്തില്ല. സഭയുടെ തോഴിയായിട്ട് അവർ നിൽക്കത്തുള്ളൂ. ഒറ്റ ഒരു യഹൂദനോട് പ്രോമിസ് ചെയ്തത് മാത്രമേ ബ്രേക്ക് ചെയ്യാതെ അവിടെ നിൽക്കുന്നുള്ളൂ. നിന്റെ സിംഹാസനം എന്നേക്കുമുള്ളതാണെന്നും രാജ്യത്വം എന്ന് നിനക്കുള്ളതാണെന്ന് അത് മാത്രം കർത്താവ് ബ്രേക്ക് ചെയ്തില്ല. കാരണം അത് കർത്താവായ യേശു ക്രിസ്തുവിലാണ് ഫുൾഫില്ലാകുന്നത്. സോ കർത്താവ് ഇവിടെ ആ എക്സാമ്പിൾ പറഞ്ഞത് ബേസിക്കലി അത് അവർക്കൊരു മർമ്മമായിരുന്നു. കർത്താവ് തന്നെ പറഞ്ഞല്ലോ, കർത്താവായ യേശു ക്രിസ്തു പറഞ്ഞ പല ഉദാഹരണങ്ങൾ മർമ്മമായിരുന്നു. അപ്പം മണവാളൻ വന്ന് അഞ്ച് മണവാട്ടികളെ കൂടെ കൊണ്ടുപോയെന്നല്ല ദൈവവചനം പറയുന്നത്, മണവാളൻ വന്ന് അഞ്ച് തോഴിമാരെ കൂടെ കൊണ്ടുപോയെന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. ദൈവവചനം വായിക്കുമ്പോൾ അതിലുള്ള ഒത്തിരി കാര്യങ്ങൾ കൾച്ചറോടെ നോക്കിപ്പോയെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അത് ആക്ച്വലി ആ 10% ൽപ്പെട്ട 90% ഞാൻ പറഞ്ഞല്ലോ ഡയറക്റ്റ് റീഡിങ് കൊണ്ട് മനസ്സിലാകും. 10% കുറച്ചുകൂടെ സ്പെഷ്യലൈസ്ഡ് ആയതുകൊണ്ട് ഏതെങ്കിലും ഒരു ബൈബിൾ ഡിക്ഷണറി. അപ്പോൾ അതുകൊണ്ട് ബൈബിൾ ശരിയായിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ഒരു പുസ്തകം കൂടെ കളക്ട് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഒരു ബൈബിൾ ഡിക്ഷണറി. എല്ലാ ഭാഷകളിലും ഇപ്പോൾ ബൈബിൾ ഡിക്ഷണറി ഉണ്ട്. മലയാളത്തിൽ നല്ല ബൈബിൾ ഡിക്ഷണറീസ് ഉണ്ട്. കുറച്ചുകൂടെ അഡ്വാൻസ്ഡ് ആയിട്ട് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് മലയാളത്തിൽ വേണമെങ്കിൽ ഡിക്ഷണറി ഓഫ് തിയോളജി ഉണ്ട്. എൻ്റെ സനീഷിൻ്റെ വർഷങ്ങളുടെ ലേബറായിരുന്നു എന്ന് ഞാൻ ഓർപ്പിക്കട്ടെ. ഞങ്ങൾ എഴുതിയതല്ല, ഞങ്ങളതിൻ്റെ ഞാൻ എഡിറ്ററും സനീഷ് അതിൻ്റെ സബ് എഡിറ്ററായിരുന്നു. അത് ഡോമ എന്ന് പറഞ്ഞ ആളുകളാണ് പബ്ലിഷ് ചെയ്തിരിക്കുന്നത്. അതിൽ ദൈവശാസ്ത്രവുമായിട്ട് ബന്ധപ്പെട്ട പദങ്ങൾ നല്ലപോലുണ്ട്. അത് കുറേ കൂടെ അഡ്വാൻസ്ഡ് ആണ്. എന്നാൽ ഒരു ബൈബിൾ ഡിക്ഷണറി, വലിയ വിഷമമൊന്നുമില്ല. മലയാളത്തിൽ GLS നല്ല ബൈബിൾ ഡിക്ഷണറി പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അത് ഒരെണ്ണം വാങ്ങിക്കുന്ന എല്ലാ കുടുംബത്തിനും അത് പ്രയോജനമായിരിക്കും. പിന്നെ ബൈബിൾ ഡിക്ഷണറി വാങ്ങിക്കാൻ പോകുമ്പോൾ അതിൻ്റെ കൂടെ ഒരു കൺകോർഡൻസ് കൂടെ വാങ്ങിച്ചാൽ നല്ലതാണ്. മലയാളത്തിൽ നല്ല സൂപ്പർ കൺകോർഡൻസ് ജി സുശീലൻ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. അത് ഇംഗ്ലീഷിലുള്ള ക്രൂഡൻ അല്ലെങ്കിൽ യങ്സ് എക്സോസ്റ്റീവ് കൺകോർഡൻസിൻ്റെ തുല്യമാണ്. എല്ലാ വീടുകളിലും എല്ലാ വിശ്വാസ ഭവനങ്ങളിലും ഉണ്ടായിരിക്കേണ്ട രണ്ട് ബുക്സാണ് ഒരു നല്ല ബൈബിൾ ഡിക്ഷണറിയും ഒരു നല്ല ബൈബിൾ കൺകോർഡൻസ്. എൻ്റെ ചൈൽഡ്ഹുഡിലൊക്കെ കൺകോർഡൻസസിന് വേണ്ടി ഞാൻ ഒത്തിരി കഷ്ടപ്പെട്ടിട്ടുള്ളതാണ്. ഇന്നത് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണെന്ന് ഓർപ്പിക്കട്ടെ. സോ ഒരു ബൈബിൾ ഡിക്ഷണറി നോക്കിയതായിരുന്നെങ്കിൽ ഇത് തോഴിമാരാണെന്നുള്ളത് മനസ്സിലായേനെ. അതുപോലെ തന്നെ യോസേപ്പ് മറിയെ ഡൈവോഴ്സ് ചെയ്യാൻ ചിന്തിച്ചെന്ന് ദൈവവചനം പറയുന്നു. വൈ ഡൈവോഴ്സ്? ബിക്കോസ് യഹൂദന്മാരുടെ സിസ്റ്റമിനനുസരിച്ച് ഒരു സ്ത്രീ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ് ഒരു സ്ത്രീ പ്രഗ്നൻ്റ് ആണ്, അപ്പോൾ അവൾ വ്യഭിചാരത്തിൽ ജീവിച്ചു അല്ലെ വ്യഭിചരിച്ചെന്നുള്ളത് വ്യക്തമാണ് എങ്കിൽ യോസേപ്പിൻ്റെ മുൻപിൽ ഒറ്റ ഒരു വഴിയേ ഉള്ളൂ. ഒറ്റ പ്രോട്ടോക്കോളേ പഴയ നിയമം നൽകുന്നുണ്ട് ഉള്ളൂ. അവളെ പുരോഹിതന്മാരുടെ മുൻപിൽ കൊണ്ടുവരിക. പുരോഹിതന്മാരെ പരിശോധിച്ചു കഴിഞ്ഞിട്ട് ഇത് ഭർത്താവിൻ്റെ അല്ല സന്തതി എന്നുള്ളത് വ്യക്തമായി കഴിഞ്ഞാൽ കല്ലെറിഞ്ഞു കൊല്ലുക. അതിനെ എത്ര ചിന്തിച്ചിട്ടും ഒരു സൊല്യൂഷൻ ഇല്ല. കാരണം ദൈവവചനമാണ് ദൈവം തന്നിരിക്കുന്ന
അതുകൊണ്ട് സൈലൻ്റായിട്ട് ഡൈവോഴ്സ് ചെയ്യാമെന്നായിരുന്നു. അതുകൂടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഡൈവോഴ്സ് ചെയ്യാമെന്നല്ല ചിന്തിച്ചത്, ആരും അറിയാതെ ഡൈവോഴ്സ് ചെയ്യാമെന്നായിരുന്നു. കാരണം അവളെ ജഡ്ജിമാരുടെ മുമ്പിൽ കൊണ്ടുവരേണ്ടത് യോസേപ്പാണ്. സൈലൻ്റായിട്ട് ഡൈവോഴ്സ് ചെയ്ത് കഴിഞ്ഞാൽ ആ തലവേദന അവിടെ പേരൻസിനിരിക്കും. ഐ വിൽ ബി ഇന്നസെൻറ്റ്. അതായിരുന്നു, അതുകൊണ്ടാണ് യോസേപ്പ് സൈലൻ്റായിട്ട് ഡൈവോഴ്സ് ചെയ്യാമെന്ന് ചിന്തിച്ചത്. അതുപോലെ തന്നെ പഴയ നിയമത്തിലും പുതിയ നിയമത്തിലും വീഞ്ഞ് ഉപയോഗിക്കുന്നതിനെക്കുറിച്ച് ദൈവവചനം പറയുന്നുണ്ട്. വീഞ്ഞ് ഉപയോഗിക്കുന്നത് മുസ്ലിംസിന് വലിയ വിഷയമാണ്. കണ്ടോ, കർത്താവ് യേശു ക്രിസ്തു വീഞ്ഞുണ്ടാക്കി. അത് മലയാളം ട്രാൻസ്ലേഷൻ എന്ന് പറഞ്ഞാൽ, ആ കാനാവിലെ കല്യാണത്തിൽ മലയാളത്തിലെ ട്രാൻസ്ലേഷൻ, രോഗി ഇച്ഛിക്കുന്നതും വൈദ്യൻ കൽപ്പിച്ചതും പാലെന്ന് പറഞ്ഞതുപോലെ, ആ മുസ്ലിം ന്യായവാദ ശാസ്ത്രജ്ഞന്മാർക്ക് ആഗ്രഹമുള്ള വാക്കാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്, മുന്തിയ വീഞ്ഞെന്നാണ്. അപ്പം അക്ബറുമായിട്ട് എനിക്ക് ഡിബേറ്റ് ഉണ്ടായ സമയത്ത് അക്ബർ ചോദിച്ച ഒരു കാര്യമാണ്, വീഞ്ഞുണ്ടാക്കിയാൽ പോരായിരുന്നു, കർത്താവ് മുന്തിയ വീഞ്ഞാണ് ഉണ്ടാക്കി അങ്ങോട്ട് കൊടുത്തതല്ലേ എന്ന്. അത് എത്രയാണ്? ഓരോ പാത്രത്തിൽ ഏകദേശം 120 ലിറ്റർ ആയിരുന്നു. അതാണ് കർത്താവ് അവിടെ കൊടുത്തത്. വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് വൺ തിങ്. വീഞ്ഞെന്നുള്ളത് കഴിഞ്ഞ 6000 വർഷങ്ങളിൽ അല്ലെങ്കിൽ 4500 വർഷങ്ങളിൽ അറ്റ്ലീസ്റ്റ് 4 രീതിയിൽ ഉപയോഗിക്കാറുണ്ട് എല്ലാ കൾച്ചേഴ്സിലും. ഒന്ന്, മരുന്നായിട്ട്. എല്ലാ കൾച്ചറിലും വീഞ്ഞ് മരുന്നായിട്ട് ഉപയോഗിക്കാറുണ്ട്. കേരളത്തിലും ഇപ്പോൾ അങ്ങനെ ഉപയോഗിക്കുന്നില്ലെങ്കിലും പണ്ടൊക്കെ പെണ്ണുങ്ങൾ പ്രസവിച്ചു കഴിഞ്ഞ് അവർക്ക് ഇറച്ചിയും ബ്രാൻഡിയും കൊടുക്കുമായിരുന്നു, അല്ലെ മുട്ടയും ബ്രാൻഡിയും അടിച്ചു കൊടുക്കുമായിരുന്നു. അത് മെഡിസിനായിട്ട് അല്ലെ ടോണിക്കായിട്ടാണ്. മെഡിസിൻ തന്നെ ഞാൻ ടോണിക് എന്ന് ഉദ്ദേശിക്കുന്നത്. വയറ്റി വേദനയ്ക്ക് വേണ്ടി വീഞ്ഞ്, അത് വലിയൊരു ഔഷധമാണ്. ആ അർത്ഥത്തിലാണ് പൗലോസ് തിമോത്തിയോസിനോട് പറഞ്ഞത്, കൂടെ കൂടെ ഉണ്ടാകുന്ന നിൻ്റെ ആ വയറ്റിൻ്റെ അജീർണത്തിൻ്റെ കാരണം കൊണ്ട് മെഡിക്കൽ പർപ്പസിന് വേണ്ടി കുറച്ച് വീഞ്ഞ് ഉപയോഗിക്കാൻ. ഇന്ന് നമ്മൾ ഉപയോഗിക്കുന്ന പല ടോണിക്സിൽ അതിൽ ആൽക്കോഹലുണ്ട്. അത് കുടിച്ചു കഴിഞ്ഞാൽ MM അക്ബറോ വേറെ ആരെങ്കിലും അവൻ മദ്യപാനം ചെയ്യുവാന്ന് പറയുമോ? ഇല്ല. കാരണം അത് അവിടെ വീഞ്ഞുണ്ടെങ്കിൽ അത് വീഞ്ഞ് മെഡിസിനായിട്ടാണ് ഉപയോഗിക്കുന്നത്. 2, വീഞ്ഞ് പ്രിസർവേറ്റീവായിട്ട് ഉപയോഗിക്കും. ആ വീഞ്ഞ് മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതിൻ്റെ മറ്റൊരു എക്സാമ്പിൾ ഞാൻ വിട്ടുപോയി. സ്പിരിറ്റ്. സ്പിരിറ്റ്, വാട്ട് ഈസ് സ്പിരിറ്റ്? ആൽക്കോഹലാണ്. അങ്ങനെ ആശുപത്രിയിൽ നിന്ന് ആൽക്കോഹൽ കട്ട ആളുകൾ കുടിച്ചു തുടങ്ങിക്കഴിഞ്ഞപ്പോഴാണ് അതിൻ്റെ കൂടെ മിഥൈൽ ആൽക്കോഹലൂടെ ആശുപത്രിയിൽ ഉപയോഗിക്കുന്ന ഇഥൈൽ ആൽക്കോഹല, ഇപ്പം പിന്നെ വേറെ ചില രാസവസ്തുക്കളും വന്നിട്ടുണ്ട്. എന്നാൽ ആദ്യമേ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഇഥൈൽ ആൽക്കോഹലാണ്. അതാ വീഞ്ഞിലുള്ളത് ഇഥൈൽ ആൽക്കോഹലാണ്. അത് ആളുകൾ കട്ടു കുടിക്കാൻ തുടങ്ങിക്കഴിഞ്ഞപ്പോഴേ അതിൽ മിഥൈൽ ആൽക്കോഹൽ ചേർത്ത് കൂടെ. മിഥൈൽ ആൽക്കോഹൽ ഭയങ്കര വിഷമാണ്, കുടിച്ചു കഴിഞ്ഞാൽ കാഴ്ച പോവും, കണ്ണിൻ്റെ കാഴ്ച പോവും. എനിക്ക് നല്ലതുപോലെ ഓർമ്മയുണ്ട്, എൻ്റെ ചൈൽഡ്ഹുഡിൽ അത് ചേർക്കത്തില്ലായിരുന്നു. അങ്ങനെ ചൈൽഡ്ഹുഡിൽ അത് ചേർക്കാത്തത് കൊണ്ട് സർജിക്കൽ വാർഡുകളുടെയൊക്കെ ഇൻചാർജസിൻ്റെ അടുത്ത്, അവിടെയുള്ള വാർഡ് ബോയ്സ്, അതുപോലെ ഓപ്പറേഷൻ തിയേറ്ററിലെ ഇൻചാർജസിൻ്റെ അടുത്ത് വാർഡ് ബോയ്സ് വന്ന് റിക്വസ്റ്റ് ചെയ്യുമായിരുന്നു ഈ മലയാളി സിസ്റ്റേഴ്സിനോട്, സിസ്റ്ററെ ഒരു ശകലം ഫോർ ഡ്രിങ്കിങ്. ഞാൻ എൻ്റെ ഓൾമോസ്റ്റ് 18-ാം വയസ്സ് വരെ അത് കണ്ടിട്ടുണ്ട്. എന്നാൽ എനിക്ക് 18 ആയപ്പോഴത്തേക്ക് ഈ ഫർണിച്ചറിനടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന അതിന് വാർണിഷിൽ സ്പിരിറ്റ് ഉപയോഗിക്കുമായിരുന്നു. സ്പിരിറ്റ് ഉപയോഗിച്ചായിരുന്നു വാർണിഷ് പ്രിപ്പയർ ചെയ്യാൻ. അതിലും അതുപോലെ തന്നെ സർജിക്കൽ സ്പിരിറ്റിലും മിഥൈൽ ആൽക്കോഹൽ ചേർത്ത് തുടങ്ങി. അങ്ങനെ എത്രയോ ആളുകളുടെ കണ്ണിൻ്റെ കാഴ്ച അത് അറിഞ്ഞിട്ട് പോലും ആൽക്കോഹലിനോടുള്ള ആ അറ്റാച്ച്മെൻറ്റും കൊണ്ട് കുടിച്ച് എത്രയോ ആളുകൾ ബ്ലൈൻഡ് ആയതായിട്ട് നമ്മൾ വായിക്കാറുണ്ട്. സോ വൈൻ ആസ് മെഡിസിൻ, പിന്നെ വൈൻ ആസ് പ്രിസർവേറ്റീവ്. വൈന് പല രീതിയിലുള്ള ഭക്ഷണ സാധനങ്ങളിൽ പ്രിസർവേറ്റീവിന് വേണ്ടി ചേർക്കാറുണ്ട്. അതുപോലെ തന്നെ ആൽക്കോഹലിട്ട് പല കാര്യങ്ങൾ പ്രിസർവ് ചെയ്യാറുണ്ട്. 3, വൈൻ ആസ് ഫുഡ്. ഓ, നിങ്ങൾ പറഞ്ഞിരിക്കും ജോൺസൺ ബ്രദറെ, കേട്ടിട്ട് പോലുമില്ല. വൈൻ ആസ് ഫുഡ്, കേക്ക്, അത്രയേ ഉള്ളോ? നമ്മുടെയൊക്കെ വീടുകളിൽ കള്ളപ്പം പണ്ടുണ്ടാക്കത്തില്ലായിരുന്നു. വാട്ട് ഈസ് കള്ളപ്പം? അത് ഡയറക്ട്ലി കള്ളും അപ്പം എന്നുള്ള വാക്കും കൊണ്ട് ചേർത്തല്ലേ കള്ളപ്പം. കള്ളപ്പം ഈ വേദോത്സവത്തിൽ കർത്താവായ യേശു ക്രിസ്തു കള്ളുണ്ടാക്കുന്നെന്ന് പറഞ്ഞ ആൾ കള്ളപ്പം തിന്നത്തില്ലേ കൊടുത്താൽ?
ബിക്കോസ് ഹീ നോസ് അവിടെ കള്ള് ഫുഡ് ഫുഡിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നാലാമത്തേതാണ് മയക്കുമരുന്നായിട്ട് അല്ലെങ്കിൽ അല്ലെങ്കിൽ തലയ്ക്ക് പിടിക്കാൻ വേണ്ടി വൈൻ ആളുകൾ കുടിക്കുന്ന. അങ്ങനെ വൈനിന് കഴിഞ്ഞ 4500 എന്ന് ഞാൻ പറയാൻ കാരണം, നോഹയുടെ കാലം കഴിഞ്ഞാണ് വീഞ്ഞ് അല്ലെങ്കിൽ മുന്തിരിച്ചാർ ഫെർമെൻ്റ് ആകാൻ തുടങ്ങിയതെന്നാണ് ശാസ്ത്രജ്ഞന്മാരുടെ നിഗമനം. ഈ 4500 വർഷങ്ങൾ എല്ലാ സൊസൈറ്റീസിലും വൈനിന് അല്ലെങ്കിൽ ആൽക്കഹലിന് 4 യൂസസ് ഉണ്ട്. കാനയിൽ അത് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു അവർ സെർവ് ചെയ്ത്. ഇന്ന് യൂറോപ്പിൽ വീടുകളിൽ വൈകിട്ട് കഴിക്കാനിരിക്കുമ്പോൾ ചെറിയ വൈൻ കപ്സിൽ വൈൻ എടുത്ത് വെക്കും. അത് ആ തണുപ്പുള്ള രാജ്യങ്ങളിൽ തണുപ്പുള്ളപ്പോൾ മനുഷ്യൻ ഓവർ ഈറ്റിംഗ് ചെയ്യും. അവൻ ആവശ്യമുള്ളതിൽ കൂടുതൽ കഴിക്കും, ഒടി വയറ് കമ്പിക്കും. അതുകൊണ്ട് അവരുടെ കൾച്ചറിൻ്റെ ഭാഗമായിട്ട് ഹോം മെയ്ഡ് വൈൻ അല്ലെങ്കിൽ പുറത്തുനിന്ന് വാങ്ങിച്ച വൈൻ, അതിന് പ്രത്യേക കപ്സ് ഉണ്ട്, അത് ഞാൻ ഓർപ്പിക്കട്ടെ. കാരണം ആ ക്വാണ്ടിറ്റിയിൽ കൂടുതൽ പാടില്ല. അത് അവർ ഇന്നും ഉപയോഗിക്കാറുണ്ട്. സോ വേദപുസ്തകം വൈൻ എന്ന് പറയുമ്പോൾ ആരെങ്കിലും വന്ന് മുസ്ലിം ഇങ്ങോട്ട് പറയുമ്പോഴത്തേക്ക് ആ അയ്യോ അത് വൈൻ എന്നല്ല, മൂലഭാഷയിൽ ഇന്ന വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്, അത് ഇന്ന് നമ്മുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അത് ചായ എന്നാണ് നമ്മൾ പറയുന്നത്. ഈ കള്ളത്തരത്തിൻ്റെ ആവശ്യം എന്താണ്? ദൈവവചനം വ്യക്തമായിട്ട് പഠിക്കണം. നമ്മൾ ഇന്ന് കുടിക്കുന്ന ചായ അതൊരു 4-5 ഉപ്പി കുടിച്ചാൽ എങ്ങനെ ഇരിക്കും? നിങ്ങൾ പെട്ടെന്ന് ചിലപ്പോൾ മുസ്ലിംസ് പറഞ്ഞു തന്നിരിക്കും അത് ബിയർ ഒരു 4-5 ഉപ്പി കുടിച്ചാൽ ഇൻടോക്സിക്കേഷൻ ഉണ്ടാകും. ശരിയാണ്, ബിയർ 4-5 ഉപ്പി കുടിച്ചാൽ ചിലപ്പോൾ ചിലർക്ക് ഇൻടോക്സിക്കേഷൻ ഉണ്ടായെന്നിരിക്കും. ബ്ലാക്ക് ടീ, നല്ല സ്ട്രോങ് ബ്ലാക്ക് ടീ അതേ ക്വാണ്ടിറ്റിയിൽ കുടിച്ചാലോ തലയ്ക്ക് കട്ടുപിടിക്കും. മനുഷ്യൻ തുള്ളിച്ചാടി ഡാൻസ് ചെയ്ത് നടക്കും. ഇറ്റ് ഈസ് ദ സെയിം തിങ്. പ്ലീസ് റിമെമ്പർ, നമ്മൾ വീട്ടിൽ ഒരു കപ്പ് ചായ കുടിക്കുന്നത് കൊണ്ട് ഒരു ഡ്രം ചായ കുടിക്കാൻ നമ്മൾ ചിന്തിക്കാറില്ല, അല്ലെ 4 കുപ്പി ചായ കുടിക്കാൻ നമ്മൾ ചിന്തിക്കാറില്ല. അതുപോലെ തന്നെ യൂറോപ്യൻ നാടുകളിലും കാനാവിലെ ഒക്കെ അവർ അത് ഭക്ഷണത്തിൻ്റെ ഭാഗമായിട്ടായിരുന്നു കുടിച്ചിരുന്നത്. അതിൻ്റെ ക്വാണ്ടിറ്റീസ് ഉണ്ടായിരുന്നു. ആ ക്വാണ്ടിറ്റിയിൽ അധികം അവരെ ഇൻടോക്സിക്കേഷൻ വേണ്ടി കുടിക്കത്തില്ലായിരുന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സോ വേദപുസ്തകം വ്യാഖ്യാനിക്കുമ്പോൾ ഇങ്ങനെ ഒരു ശകലം പശ്ചാത്തലം കൂടെ അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. പഴയ നിയമത്തിലുള്ള വേറെ ഒരു പ്രാക്ടീസാണ് ദേവരധർമ്മം. ചേട്ടൻ അല്ലെങ്കിൽ അനിയൻ ഭാര്യയില്ലാതെ മരിച്ചു കഴിഞ്ഞാൽ അനിയനോ ചേട്ടനോ അവർക്ക് ഒരു സന്തതിയെ കൊടുക്കണം എന്നുള്ളത്. നിങ്ങളെ വന്ന ആളുകൾ പറഞ്ഞിരിക്കും, കണ്ടില്ലേ വേദപുസ്തകത്തിൽ ഈ പറഞ്ഞിരിക്കുന്നത്. വാട്ട് ഈസ് ദ പ്രോബ്ലം? ഹിന്ദുസിൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു ഗുരുവായിരുന്നു ആചാര്യ ദയാനന്ദ് സരസ്വതി. ദയാനന്ദ് സരസ്വതിയാണ് ഈ ആര്യസമാജ് തുടങ്ങിയത്. ദയാനന്ദ് സരസ്വതി നല്ല വലിയൊരു പുസ്തകം എഴുതിയിട്ടുണ്ട്, സത്യാർത്ഥ പ്രകാശ്. അതിൽ താൻ വ്യക്തമായിട്ട് പറയുന്നത് ഒരു സ്ത്രീയുടെ ഭർത്താവ് വിദേശത്ത് പോയി വർഷങ്ങൾ കഴിഞ്ഞിട്ടും ന്യൂസ് ഒന്നുമില്ല എങ്കിൽ, തനിക്കൊരു കുട്ടി ആവശ്യമാണെങ്കിൽ വേറെ ഏതെങ്കിലും വ്യക്തിയിൽ കൂടെ ആകാം, അതിനവർ നിയോഗം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇന്ത്യയിലുള്ള നമ്മൾക്ക് പോലും പലർക്കറിയാൻ വയ്യാത്ത കാര്യമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം, 21-ാം നൂറ്റാണ്ടല്ലാതെ ഇതിനു മുൻപുള്ള എല്ലാ നൂറ്റാണ്ടുകളിലും ഇതൊരു കോമൺ സോഷ്യൽ പ്രാക്ടീസ് ആയിരുന്നു. അത് ലോ അതിനെ അനുവദിച്ചിരുന്നു, സൊസൈറ്റി അതിനെ അനുവദിച്ചിരുന്നു. അത് അഡൾട്രി അല്ലായിരുന്നു. ഒരു സ്ത്രീക്ക് ഒരു കുട്ടിയെ നൽകുവാൻ വേണ്ടിയുള്ള സമൂഹം ചെയ്തിരുന്ന ഒരു എക്സെപ്ഷനായിരുന്നു. 21-ാം നൂറ്റാണ്ടിൽ നമ്മളത് ചെയ്യാറില്ലല്ലോ അല്ലേ. 21-ാം നൂറ്റാണ്ടിലാണ് ഏറ്റവും കൂടുതൽ ചെയ്യുന്നത്. 21-ാം നൂറ്റാണ്ടിൽ മക്കളെ, ഭർത്താവിന് മക്കളെ നൽകുവാൻ വേണ്ടിയുള്ള ശേഷിയില്ലെങ്കിൽ മറ്റൊരു വ്യക്തിയിൽ നിന്ന് ബീജമെടുത്ത് ചെയ്യാറുണ്ട്. സോ ഈ 21-ാം നൂറ്റാണ്ടിലുള്ള ആളുകൾക്ക് 4000 അല്ലെ 5000 വർഷങ്ങൾക്ക് മുൻപ് യാതൊരു മെഡിസിനും യാതൊരു ടെക്നോളജി ഇല്ലാത്ത കാലങ്ങളിൽ സൊസൈറ്റിയിൽ അംഗീകൃതമായിട്ടുള്ള ഒരു പ്രാക്ടീസിനെ
കുറ്റം പറയുവാൻ വേണ്ടി നമുക്കെന്ത് മോറൽ റൈറ്റ് ഉണ്ട്? നമ്മൾ ഇക്കാര്യങ്ങളെല്ലാം വളരെ ക്രമീകൃതമായിട്ട് പഠിക്കണം. നാളെ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം ഞാൻ ഓർപ്പിക്കട്ടെ. നാളെ ചിലപ്പോൾ ആരെങ്കിലും വന്ന് പറഞ്ഞെന്നിരിക്കും, ഇതിനു മുമ്പ് ഞാൻ പറഞ്ഞതാണ്, കൈൻ ആരെയാണ് വിവാഹം ചെയ്ത്, കൈൻ സ്വന്തം പെങ്ങളെയാണ് വിവാഹം ചെയ്ത്, വാട്ട് ഈസ് ദ പ്രോബ്ലം? ഇന്ത്യയിൽ മുറപ്പെണ്ണിനെ വിവാഹം ചെയ്യാറില്ലേ? ഫസ്റ്റ് കസിനല്ലേ മുറപ്പെണ്ണ്? ആന്ധ്രയിലെ സ്വന്തം അനന്ദ്രത്തിയാണ്, അത് ഫസ്റ്റ് കസിനേക്കാൾ ക്ലോസ്. അനന്ദ്രത്തി എന്ന് പറഞ്ഞാൽ സ്വന്തം മകളുടെ സ്ഥാനമാണ്. ആന്ധ്രയിലെ ഫസ്റ്റ് പ്രിഫറൻസ് സ്വന്തം പെങ്ങളുടെ മോളെ കല്യാണം കഴിക്കുന്നതാണ്. കുറച്ചൊക്കെ ദൈവവചനം വായിക്കുമ്പോൾ, അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളോട് വായിച്ചു പോയാൽ, ഇത് സഭയിലെ പ്രബോധനത്തിന് വലിയ ആവശ്യം ഉള്ള ഭാഗമൊന്നും അല്ലെങ്കിലും വിറ്റ്നസ്സിങ്ങിൽ ആവശ്യം വരും. വിറ്റ്നസ്സിങ്ങിൽ നമ്മൾ ദൈവവചനം വ്യാഖ്യാനിക്കുകയാണ്. ഞാൻ ചില വർഷങ്ങൾക്ക് മുൻപ് ബൈബിൾ ആൻഡ് സയൻസുമായിട്ട് ബന്ധപ്പെട്ട് കോട്ടയത്തിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരാൾ എഴുന്നേറ്റ് നിന്ന് ഈ വിഷയത്തെക്കുറിച്ച് ചോദ്യം ചെയ്തു. ഓ, എന്തൊരു അധപ്പതിച്ച സമൂഹമായിരുന്നു സാറേ അതെന്ന് ചോദിച്ചു. ഞാൻ തിരിച്ചു ചോദിച്ചു, ഇന്നത്തെ പരിഷ്കൃത സമൂഹത്തിൽ ഇങ്ങനെയുള്ള പരിചയങ്ങളുണ്ട്? ഇല്ല സാറേ, എന്ന നമ്മളൊക്കെ പരിഷ്കൃതരാണ്. ഞാൻ ചോദിച്ചു, ഇന്ത്യയിൽ മുറപ്പെണ്ണ് ബ്ലഡ് റിലേഷൻ ഇല്ലാത്ത പെണ്ണാണെന്നു ചോദിച്ചു. അത് ചോദിച്ചപ്പോഴാണ് അവന് മനസ്സിലായത് ഇത് വലിയ ട്രാപ്പായി പോയല്ലോന്ന്. ആന്ധ്രയിലെ കാര്യം അറിയാമോ എന്ന് ചോദിച്ചു. മുസ്ലിംസ്, ഇന്ത്യൻ മുസ്ലിംസിൻ്റെ ഇടയ്ക്കുള്ള കസ്റ്റംസ് അറിയാമോ എന്ന് ചോദിച്ചു. അന്നേരമാണ് അവന് പിന്നെ ചോദ്യമൊന്നുമില്ല. കാരണം ചില സമയത്ത് ഈ ചോദ്യം തന്നെ മറുപടിയാണ്. സോ സഭയിൽ പ്രബോധനത്തിൽ നിൽക്കുമ്പോൾ കൈൻ അല്ലേ ശേത്ത് ആരെ വിവാഹം ചെയ്തു, അല്ലേ ഹാബേൽ ആരെ വിവാഹം ചെയ്തു എന്നുള്ള ചോദ്യമല്ല അവിടെ വരേണ്ടത്. അവിടെ അത് പ്രബോധനത്തിൻ്റെ വിഷയമൊന്നും അല്ലെങ്കിലും ബൈബിളിനെക്കുറിച്ച് ഒരു അൺബിലീവറുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസം നമ്മുടെ മക്കൾ തന്നെ വന്ന് ചിലപ്പോൾ ചോദിച്ചെന്നിരിക്കും. വി ഹാവ് ടു ആസ്ക് ദം ദീസ് തിങ്സ്. അത് കാര്യങ്ങൾ കുറച്ചുകൂടെ ക്ലിയർ ആക്കും. പുതിയ നിയമത്തിലില്ലാത്ത പല പരിചയങ്ങൾ പഴയ നിയമത്തിലുണ്ടായിരുന്നു. വസ്ത്രം വലിച്ചു കീറുക, മണ്ണെടുത്ത് തലയിലിടുക, ഇതൊക്കെ കേൾക്കുമ്പോൾ വളരെ സ്ട്രേഞ്ച് ആയിട്ട് തോന്നും. ഒരാൾ മരിച്ചു കിടക്കുമ്പോൾ ചുറ്റിനും 10ഓ 20ഓ പെണ്ണുങ്ങൾ ഇരിക്കുന്നു, ഇരുന്ന് നല്ല നല്ല വർത്തമാനം പറയുന്നു. ആരെങ്കിലും ഇങ്ങോട്ട് കയറി വരുമ്പോഴത്തേക്ക് നെഞ്ചടിച്ച് കരയുന്നു. ആ ആൾ പോയി കഴിയുമ്പോൾ പിന്നെ ഇരുന്ന് ഓരോ വർത്തമാനം പറയുന്നു, പിന്നെ ആൾ വരുമ്പോൾ നെഞ്ചടിച്ച് കരയുന്നു. കണ്ടിട്ടുണ്ടോ? ഞാൻ കണ്ടിട്ടുണ്ട്. 5ാം വയസ്സിൽ ഞാൻ ആദ്യമായിട്ട് കണ്ടതാണ്. ഞാൻ വളരെ ക്യൂരിയസ് ആയിരുന്നുകൊണ്ട് എനിക്കത് വളരെ ഒരു സർപ്രൈസായിട്ട് തോന്നി. മമ്മിയോട് ചോദിച്ചു, വാട്ട് ഈസ് ദിസ് ഡ്രാമ? മമ്മി പറഞ്ഞു, മോനെ അത് അവരുടെ ഇടയ്ക്കുള്ള കസ്റ്റമാണ്. വടക്കേ ഇന്ത്യയിൽ ഇന്നും ഉണ്ട്, ആരെങ്കിലും മരിച്ചു കഴിഞ്ഞാൽ കാശ് കൊടുത്ത ആളുകളെ കൊണ്ടുവരും, അവരാണ് അവിടെ നെഞ്ചടിച്ച് വിലപിക്കുന്നത്. അതിനെക്കുറിച്ചാണ് 1 കൊരിന്ത്യർ 13 പറഞ്ഞിരിക്കുന്നത്. സോ ഓരോ കൾച്ചറിൽ ഓരോ പ്രാക്ടീസസ് ഉണ്ട്. അതുകൂടെ ഒന്ന് അറിഞ്ഞിരിക്കുന്നത് ദൈവവചനം കുറച്ചുകൂടെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടിയാണ്, നല്ലതായിരിക്കും. അങ്ങനെ പഴയ നിയമത്തിലുള്ള ഒരു പരിചയമായിരുന്നു ഡ്രസ്സ് വലിച്ചു കീറുക, മണ്ണെടുത്ത് തലയിലിടുക, അതുപോലെ തന്നെ വിഷമം വരുമ്പോൾ തലയങ്ങ് മുട്ടയടിക്കുക. സോൾ ഓരോ കൾച്ചറിന് അതിൻ്റെതായ ഓരോ പ്രാക്ടീസസ് ഉണ്ട്. കുറച്ച് ബൈബിളിലെ ഹിസ്റ്ററി വായിച്ചാൽ അത് ഹെൽപ്ഫുള്ളായിരിക്കും. അഹരോൻ ഒരു കാളക്കുട്ടിയെ ഉണ്ടാക്കി ദൈവജനത്തിൻ്റെ മുൻപിൽ പ്രതിഷ്ഠിപ്പിച്ചിട്ട് അഹരോൻ അവരോട് പറഞ്ഞതെന്താണ്? ഈജിപ്തിൽ നിന്ന് നിങ്ങൾക്ക് വിടുതൽ നൽകി നിങ്ങളെ കൊണ്ടുവന്ന യഹോവയായ ദൈവമാണിത്. ഒന്ന്, അഹരോൻ അങ്ങനെ പറയാൻ ധൈര്യം എങ്ങനെ ഉണ്ടായെന്ന് നമ്മളൊന്ന് ചിന്തിക്കണം. രണ്ടാമത്തെ കാര്യം, ഈ കാളക്കുട്ടി എവിടെ നിന്ന് വന്ന്? കാളയ്ക്ക് പകരം വേറെ എന്തെങ്കിലും ഉണ്ടാക്കാൻ ഞാൻ എന്താ? ഈജിപ്ഷ്യൻസിൻ്റെ ഏറ്റവും വലിയ ദൈവമായ അപ്പിസ്, ഇത് അതിൻ്റെ സ്റ്റാച്ചു ആയിരുന്നു. ഈജിപ്തിൽ ഒരു പ്രാവശ്യം സെറ്റിലായി വസിച്ച് ഈജിപ്തിൻ്റെ അടിമയായി കഴിഞ്ഞാൽ നമ്മൾ ഈജിപ്ത് വിട്ടെന്നിരിക്കും, ഈജിപ്ത് ഒരിക്കലും നമ്മളെ വിടത്തില്ല. അതിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞാൽ, 1 രാജാക്കന്മാർ 12ാം അധ്യായത്തിൻ്റെ 26 തൊട്ട് 30 വരെ നിങ്ങളൊന്ന് നോക്കണം. 1 രാജാക്കന്മാർ 12:26 യെരോബെയാം സ്വർണത്തിൻ്റെ കാളക്കുട്ടിയെയാണ് നിർമ്മിച്ചത്. വൈ? അവരായി ജീവിച്ചിരുന്ന നാടുകളിൽ ഏതെല്ലാം ഷേപ്പിലുള്ള
ദേവന്മാരും ദേവിമാരും ഉണ്ടായിരുന്നു. എന്നാൽ ഈജിപ്റ്റ് വിട്ട് ഇവിടെ വന്ന് നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ആൻഡ് ആദ്യമേ അവർ ദൈവഭരണത്തിന് കീഴിൽ ജീവിച്ചു, അത് കഴിഞ്ഞ് രാജഭരണത്തിൽ ജീവിച്ചു. എന്നാൽ ഈജിപ്റ്റിനെ അവരുടെ മനസ്സിൽ നിന്ന് ഒഴിഞ്ഞ് കളയാൻ അവർക്ക് സാധിച്ചില്ല. ഇത് പറയുമ്പോൾ ഞാനൊരു കാര്യം കൂടി ഓർപ്പിക്കട്ടെ. ഈ നമുക്കെല്ലാവർക്കും ഓരോ പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലത്തിൽ നിന്നുള്ള ദേവന്മാർ, ദേവിമാർ, തത്വശാസ്ത്രം, കൾച്ചറൽ പ്രാക്ടീസ്, അത് ഒഴിഞ്ഞു കളയാൻ ഈസിയല്ല. എനിക്ക് ഓർമ്മയുണ്ട്, ഞങ്ങളുടെ സഭയിലൊരു മൂപ്പൻ്റെ ഭാര്യ ആരെങ്കിലും ഏതെങ്കിലും അച്ഛന്മാരെ പരിഹസിച്ചു കഴിഞ്ഞാൽ ഉടനെ ചോദിക്കും, അയ്യോ അച്ഛന്മാരെക്കുറിച്ച് അങ്ങനെ പറയാമോ എന്ന്. എനിക്ക് തോന്നുന്നു ആൻറ്റിയുടെ ആങ്ങളെ ഒരു അച്ഛനോ ഏതാണ്ടായിരുന്നു, കാരണം അവരുടെ ലിവിങ് റൂമിൽ ഒരു അച്ഛൻ്റെ ഒരു ഫോട്ടോഗ്രാഫ് തൂക്കിയിട്ടിട്ടുണ്ടായിരുന്നു. ഇപ്പം എനിക്ക് ഓർമ്മ വന്നപ്പോഴാണ് പെട്ടെന്ന് ആ പറഞ്ഞതിൻ്റെ പശ്ചാത്തലം ഓർമ്മ വന്നത്. അപ്പം അത് വിട്ടു, വേർപാടിൽ വന്നു, എന്നാൽ ആ കുപ്പായത്തോടുള്ള ബഹുമാനം ഇതുവരെയും പോയിട്ടില്ല. അത് നമ്മുടെ ഇടയ്ക്കും കാണാറുണ്ട്. ഒരു വേർപാട് വിശ്വാസി മരിച്ചു കഴിഞ്ഞാൽ കുപ്പായമിട്ടൊരാൾ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ എല്ലാവരും ഇല്ല, മിക്കവരും തലയിൽ കയറ്റി വെക്കും. ഒരു വേർപാട് കൺവെൻഷനിൽ ഒരച്ഛൻ കൺവെൻഷൻ, ഞാൻ ഓർപ്പിക്കട്ടെ, കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു കൺവെൻഷനിൽ അച്ഛൻ ഏതാണ്ട് 20ഓ 25ഓ മിനിറ്റോ സംസാരിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ സനീഷും അന്ന് വേർപാട് മാസികയുടെ ആവശ്യത്തിന് വേണ്ടി അവിടെ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ ഒരു മീറ്റിങ്ങിൽ നിങ്ങൾ പോയി നോക്കണം. എനിക്ക് എൻ്റെ പല ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് റിലേറ്റീവ്സിൻ്റെ വീട്ടിൽ മരണസമയത്ത് പോകാൻ വേണ്ടി ചാൻസ് പോകേണ്ടി വന്നിട്ടുണ്ട്. കാരണം ഒന്നിൽ ബന്ധുക്കാരല്ലേ ശേഷക്കാരാണ്, അല്ലെങ്കിൽ എന്തോ അതുപോലുള്ള എക്സ്റ്റെൻഡഡ് ഫാമിലിയുടെ മെമ്പേഴ്സാണ്. അവിടെ ആ പട്ടക്കാരെന്ന് പറഞ്ഞാൽ പട്ടക്കാരെന്ന് മാത്രമാണ്, നോബഡി. എന്നാൽ ആ ബാക്ക്ഗ്രൗണ്ട് വിട്ട് വന്ന നമുക്കിന്നും കുപ്പായം എന്ന് പറഞ്ഞാൽ ഭ്രമമാണ്. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈജിപ്റ്റ് അതിൽ തന്നെ ഒരു സിസ്റ്റമാണ്. ആ സിസ്റ്റം ഒരു നാളും ആരെയും വിടാൻ തയ്യാറല്ല. അത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ തിരുവെഴുത്ത് വ്യക്തമായിട്ട് വായിച്ച് തിരുവെഴുത്തിലെ ഓരോ കാര്യത്തിൻ്റെ സീരിയസ്നെസ് മനസ്സിലാക്കണം. ഞാൻ വർഷങ്ങൾ ബൈബിൾ സൊസൈറ്റിയുടെ ഒരു ബ്രാഞ്ച് മെമ്പറായിരുന്നു, ഓഫീസ് ബെയറായിരുന്നു. അവിടെ ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം, ഇലക്ഷൻ്റെ സമയം വരുമ്പം അച്ഛന്മാരുടെ വായിലൊരു വാക്കേ ഉള്ളായിരുന്നു, പ്രസിഡൻ്റ് സ്ഥാനത്ത് ആരാ, അപ്പോൾ ഏതെങ്കിലും ഒരു അച്ഛൻ പറയും പട്ടക്കാരാരെങ്കിലും ഉണ്ടെങ്കിൽ അവരാകട്ടെന്ന്. കുപ്പായമില്ലാത്ത വേർപാടുകാരും പെന്തിക്കോസ്തുകാരും അവിടെ ഇരിക്കുന്നവരെ അവരെ അല്ല രക്ഷയുടെ അനുഭവമുള്ള ഒരാളാട്ട് എന്നൊരിക്കലും വാ വിളിച്ച് പറയത്തില്ല. ഇന്ന് വരെ ഞാൻ കേട്ടിട്ടില്ല. നേരെ മറിച്ച് ഒരു രക്ഷിക്കപ്പെട്ട ഒരാളിനെ പ്രസിഡൻ്റായിട്ട് എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ മറ്റേ ഒരാൾ ഇമ്മീഡിയറ്റ്ലി അവിടെ നിന്ന് തന്നെ ഒരു 100 കുറ്റമെന്ന് പറയും. ഞാൻ എക്സ്പീരിയൻസ് ചെയ്തിട്ടുള്ള കാര്യമാണ്. വൈ പട്ടക്കാരെന്തുകൊണ്ട് അവർക്ക് അവരങ്ങോട്ടും ഇങ്ങോട്ടും കുറ്റം പറയത്തില്ല? അയ്യോ അവർ കുറ്റം പറയുമോ ഇല്ലയോ എന്നോ. ഞാൻ MTH പഠിച്ചപ്പോൾ എൻ്റെ കൂടെ കുറേ പട്ടക്കാരുണ്ടായിരുന്നു. അവരുടെ ആ ഓഫ്കോഴ്സ് ഐ വാസ് വെരി ക്ലോസ് വിത്ത് ദം. അവരവരുടെ കൂടെയുള്ള അച്ഛന്മാരുടെയൊക്കെ കുറ്റം പറയുന്നത് ഒത്തിരി കേട്ടിട്ടുള്ളതാണ്. എന്നാൽ പബ്ലിക്കിൽ വരുമ്പോൾ അവരവരെ തന്നെ ഡിഫെൻഡ് ചെയ്യും. ഈജിപ്റ്റ് എന്നും ഈജിപ്റ്റിനെ ഡിഫെൻഡ് ചെയ്യും, പേഗനിസം എന്നും പേഗനിസിനെ ഡിഫെൻഡ് ചെയ്യും. അതുകൊണ്ടാണ് ഈജിപ്റ്റ് വിട്ട് 100 കണക്കിന് വർഷം കഴിഞ്ഞിട്ട് യരോബയാം കാളക്കുട്ടിയാണ് ഉണ്ടാക്കിയത്. വേറെ ഒരു ഷേപ്പും കിട്ടിയില്ലേ വേറെ ഒരു. അവരുടെയൊക്കെ നാടുകളിൽ ആർക്കിയോളജിസ്റ്റ് പോയി ധാരാളം എക്സ്കവേഷൻ നടത്തിയിട്ടുണ്ട്. ഈ എക്സ്കവേഷനിൽ ധാരാളം പല ഷേപ്പിലുള്ള സ്റ്റാച്യു കിട്ടിയിട്ടുണ്ട്. അതൊന്നുമല്ല, ഈജിപ്തിലെ ദൈവങ്ങളെയാണ് ഇവിടെ ഉണ്ടാക്കിയത്. കാരണം ഉണ്ടാക്കിയ ആളിൻ്റെ മനസ്സിലും ആ ദൈവമാണ് ഭരിക്കുന്നത്. ആ ദൈവം ആ ആളിന് ഒരു കാര്യം അറിയാം, ഈ ജനം ഇന്ന് ഇതിനെ വിട്ടിട്ടില്ല. അതുകൊണ്ട് ഈ ജനത്തെ അടിമയായി വെക്കണമെങ്കിൽ ആ വിഗ്രഹം ഇവിടെ ഉണ്ടാക്കണം. ഇതിൽ നിന്നൊരു കംപ്ലീറ്റ് ബ്രേക്ക് ഈ സിസ്റ്റംസിൽ നിന്ന് ആവശ്യമാണ്.
ആ ബ്രേക്ക് വരണമെങ്കിൽ നാം സീരിയസ് ആയിട്ട് ദൈവവചനം പഠിച്ചു തുടങ്ങണം. ഈ ചുമ്മാത് രാവിലെ വായിക്കുന്ന വൈകിട്ട് വായിക്കുന്നതല്ല ദൈവവചന വായന, ദൈവവചന പഠനം. സോ നമുക്ക് ആ ഒരു സ്റ്റാർട്ട് നിങ്ങളുടെ ലൈഫിലില്ലെങ്കിൽ നമുക്കൊരു സ്റ്റാർട്ട് തുടങ്ങാം. ഒരു നോട്ട്ബുക്ക്, ഒരു പേന, ദൈവം നിങ്ങൾക്ക് തരുന്ന ആ ഓരോ ആശയങ്ങൾ നിങ്ങൾ നോട്ട് ഡൗൺ ചെയ്യാൻ തുടങ്ങണം. എന്നെ ഈ വിഷയം പഠിപ്പിച്ചത് ആക്ച്വലി ഒരു നോട്ട്ബുക്കും പേനയും കൊണ്ട് അടക്കണമെന്ന് എന്നെ ആദ്യമായിട്ട് പഠിപ്പിച്ചത് ക്രിസ്ത്യാനികളല്ല, എൻ്റെ ഒരു ഹിന്ദു സാറായിരുന്നു, ഡോക്ടർ കമൽ വശിഷ്ഠ്. വശിഷ്ഠ് എന്നോട് പറഞ്ഞു, ജോൺസൺ, നിനക്ക് ദൈവം വളരെ ബുദ്ധി തന്നിട്ടുണ്ട്, നീ ഒത്തിരി പുസ്തകം വായിക്കാറുണ്ട്, അതുകൊണ്ട് നീ ഒരു കാര്യം ചെയ്യണം. ഒരു സഞ്ചി, ആ സഞ്ചി അന്ന് തൊട്ട് ഇന്ന് വരെ മാറിയിട്ടില്ല. നിങ്ങൾക്കറിയാം ഞാനുണ്ടോ സഞ്ചിയുണ്ട്, സഞ്ചിയുണ്ടോ ഞാനുണ്ട്. നമ്മുടെ സഭയിൽ ഒരാൾ ഒരു പ്രാവശ്യം പറയുകയും ചെയ്തതാണ് അക്കാര്യം. ഒരു സഞ്ചി, ഒരു പുസ്തകം, ഒരു ഡയറി, ഒരു പേന നീ കൊണ്ടു നടക്കണം. ദൈവം ആ വ്യക്തിയെ ഉപയോഗിച്ചതാണ്. ആ വ്യക്തി ദൈവിക ഇല്യുമിനേഷൻ കൊണ്ടൊന്നും പറഞ്ഞല്ല. ദൈവം പലപ്പോഴും അൺബിലീവേഴ്സിനെ ഉപയോഗിച്ച് നമ്മളെ പല കാര്യങ്ങൾ പഠിപ്പിക്കും. അന്ന് സാറത് പറഞ്ഞു, അന്ന് ബാഗൊക്കെ എന്തൊരു കോസ്റ്റ്ലി ആയിരുന്നു. അന്ന് ഞാൻ തുടങ്ങിയ ഇന്ന് വരെ ആ ബാഗ് എടുത്തിട്ടില്ല. കമ്പിളി എടുക്കാൻ ഇറങ്ങിയവനെ കമ്പിളി വിടുന്നില്ലെന്ന് പറഞ്ഞതുപോലെ ആ ബാഗ് പിന്നെ എന്നെ വിട്ടിട്ടില്ല. നമുക്ക് ആ പ്രാക്ടീസ്, ബൈബിൾ, നോട്ട്ബുക്ക്, പെൻ. പിന്നെ ദൈവം നിങ്ങളെ ഗൈഡ് ചെയ്യുവാണെങ്കിൽ ബാക്കി 10% കാര്യങ്ങൾക്ക് വേണ്ടി വൺ ബൈബിൾ ഡിക്ഷണറി, വൺ ബൈബിൾ കൺകോർഡൻസ്. അതിൻ്റെ അപ്പുറത്ത് പോകേണ്ട വലിയ ആവശ്യമില്ല. അത് പിന്നെ സ്പെഷ്യലൈസേഷനിൽ വരും. ദൈവം സഹായിക്കട്ടെ.